കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായി വെളിപ്പാട് പുസ്തകത്തിലെ രണ്ടും മൂന്നും അധ്യായങ്ങളിലുള്ള ഏഴ് ലേഖനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ദൈവസഭയുടെ ഈ ഭൂമിയിലുള്ള കാലഘട്ടത്തെ അഥവാ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ദൈവസഭ ഉദ്ഘാടനം ചെയ്തത് അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലാണ്. അന്ന് മുതൽ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തെ ഏഴ് വ്യത്യസ്ത ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അന്ന് ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന ഏഴ് സഭകളുടെ പേരിട്ട് ആ ഏഴ് സഭകളുടെ സീനിയർ ബിഷപ്പായിരുന്ന യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് യേശു ഏൽപ്പിച്ചതായ ആ പ്രത്യേക ലേഖനങ്ങളാണ്, കത്തുകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ലേഖനത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഒന്നാമത്തെ സഭ, വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കൊണ്ട് തീരുന്ന സഭയാണ്. ആ സഭയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരാഴ്ച മൊത്തം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് മാറും. സഭയുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും എല്ലാം മുഖാന്തരമായി ആദ്യ സഭയിൽ നടന്ന സംഭവങ്ങൾ ഒരർത്ഥത്തിൽ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ അനേകം നന്മകൾ വിശദീകരിച്ചു, അവരുടെ തിന്മയിലേക്കും ഇന്ന് വരാൻ പോകുകയാണ്. അവരുടെ നന്മകൾ വിശേഷിപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി പറഞ്ഞത് നിക്കലോവിയറുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. കുറച്ച് നന്മകൾ പറഞ്ഞേച്ച് അവരുടെ ഇടയിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഒരു തിന്മ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു തിന്മ പറഞ്ഞേച്ച് വീണ്ടും ഒരു നന്മയായി എടുത്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാം സഭയ്ക്കുള്ള പ്രത്യേകതയാണെങ്കിലും ഓർഡറിൽ വന്നാൽ നന്മകൾ പറഞ്ഞ് കഴിഞ്ഞു, ഇടയ്ക്കൊരു തിന്മ കയറ്റി പറഞ്ഞു, വീണ്ടും ആ നന്മയിലേക്ക് പോകുകയാണ്. ഇതുവരെ പറയാത്ത വേറൊരു നന്മ എന്ന് പറഞ്ഞാൽ ഒന്നാം സഭ മാത്രം ബാധിക്കുന്നതല്ല, അതുകൊണ്ടാണ് അത് ഒടുവിലേക്ക് കൊണ്ടുവന്നത്. മൂന്നാം കാലയളവിലുള്ള സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ നിക്കലോവിയരെ വീണ്ടും നമ്മൾ കണ്ടു. നിക്കലോവിയരെക്കുറിച്ച് ഞാനിവിടെ എടുത്തു പറയുന്ന ആശയങ്ങൾ ഇന്ന് ലോകവ്യാപകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാകയാൽ ഇതിൻ്റെ ആധികാരികത എന്തെന്ന് കാണിക്കേണ്ടതിന് എൻസൈക്ലോപ്പീഡിയയിൽ നിന്ന് അതിനെ കുറിക്കുന്ന ചില ഇൻഫർമേഷൻസ് എടുത്തത് കാണേണ്ടതിന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊള്ളാമെന്ന് നമ്മുടെ സഹോദരന്മാരിൽ ചിലർക്ക് തോന്നുന്നത് കൊണ്ട് എൻസൈക്ലോപ്പീഡിയയിൽ നിന്ന് നിക്കലോവ്യ മതം എന്തായിരുന്നു, നിക്കലോവ്യരാരായിരുന്നു എന്ന ആശയങ്ങൾ ഒന്ന് കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. കൻ യു പ്ലീസ് പ്രൊജക്റ്റ് ഇറ്റ്? നിക്കലോവ്യ മതം ഞങ്ങളുടെ സ്വന്തമല്ല, അല്ലെങ്കിൽ ഇവിടെ ആരും ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ഇതൊരു പെന്തക്കോസ്തുകാരൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല, ഈയിടയിൽ ആർക്കും കിട്ടിയ ആശയമല്ല എന്നിത്യാദികൾ മനസ്സിലാകേണ്ടതിന് എൻസൈക്ലോപ്പീഡിയയിലുള്ള ഇതിൻ്റെ സ്ഥാനം വിക്കിപീഡിയയിൽ കൂടെ കാണിക്കുക ചെയ്യുന്നത്. അടുത്ത പേജിലോട്ടും പോയിക്കോ. ആസ്വൽഡി അപ്പോസ്തോലിക ഏജ്, അപ്പോസ്തോലിക യുഗം മുതലുള്ള റെക്കോർഡുകൾ, രേഖകൾ ഈ ഉപദേശ പെശകുകളെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. നൗ ഗോ ടു ആൻറ്റിനോമിനിസം. ആൻറ്റിനോമിനിസം എന്ന പേരിൽ ഇന്ന് ക്രിസ്ത്യാനികൾ ഈ ഉപദേശങ്ങളെ, ആശയങ്ങളെ വിളിക്കുന്നു. ദൈവസഭയിൽ ഏതാണ്ട് AD 135 മുതൽ അറിവുള്ളതായ ആൻറ്റിനോമിനിസത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഗൗരവമായി ചിന്തിച്ചു. ആൻറ്റിനോമിനിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നിയമത്തിന് വിരോധമായി പോകുന്ന നിയമലംഘികളെ, യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ ദ ലോലെസ് പീപ്പിൾ, അന്തിക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളെ ഒന്നാം സഭ വെറുത്തിരുന്നു എന്ന് നമ്മൾ കണ്ടു. അവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ച് കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ഇനി അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ ശരിയാകത്തില്ല. അടുത്ത് ചിലത് കാണിക്കാനുള്ളത് അല്പം കഴിയുമ്പോൾ കാണിക്കാം. അങ്ങനെ ഒന്നാമത്തെ സഭ, അതിൻ്റെ ഒരുപാട് നന്മകൾ. ആ കൂട്ടത്തിൽ ആൻറ്റിനോമിനിസത്തിന് അവരെതിരെ നിന്നു, അല്ലെങ്കിൽ നിക്കലോവിയുടെ നടപ്പ് അവർ പകച്ചു. ഇനിയും ദൈവം അവരെ ശാസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവരെ ശാസിക്കുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ 4 വാക്യം. എങ്കിലും നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, വായിക്കാമോ? 2:4 നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈ ആദ്യ സ്നേഹം വിടുക അതൊരു പിന്മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ നമ്മൾ ദൈവമക്കളായി ജീവിച്ച ശേഷം പിന്മാറിപ്പോയാൽ അന്ന് വരെ നിലവിലിരുന്ന യാതൊരു അനുഗ്രഹവും നമ്മുടെ മേൽ കണക്കാക്കുന്നതല്ല. ആൻറ്റിനോമിനൻസിൻ്റെ, നിക്കലോവ്യ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ്, വൺ സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് ഗൗരവം മനസ്സിലാക്കുക, വൺ സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ.
ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്നേക്കും രക്ഷിക്കപ്പെട്ടവനാണ്. നോ, അത് ആൻറ്റിനോമിയൻ തിയോളജിയാണ്, അത് നിക്കലോവിയ മതമാണ്. യേശു പറഞ്ഞു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്, ഇല്ലെങ്കിൽ ഞാൻ വരികയും നിൻ്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞാൽ, വിശുദ്ധൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് അശുദ്ധിയിലേക്ക് തിരിഞ്ഞാൽ അവൻ ചെയ്ത നന്മപ്രവൃത്തികളൊന്നും അവന് കണക്കിടുന്നതല്ല. പാപി തൻ്റെ പാപം വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വന്നാൽ അവൻ ചെയ്ത അനീതിയും കണക്കിടുന്നവനല്ല. പുതിയ ഇന്നത്തെ ഗ്രേസ് തിയോളജിയുടെ വഴിതെറ്റിയ മാർഗം, ഞാനതിനെ പർവേർട്ടഡ് ഗ്രേസ് എന്നൊക്കെ വിളിക്കുമായിരുന്നു, തലതിരിഞ്ഞ ഗ്രേസ് എന്ന്. പക്ഷെ എന്നേക്കാളൊക്കെ കൂടുതൽ ദൈവവചനത്തോട് വടിക്കോൾ എരിവുള്ളവർ അതിനെ വിളിക്കുന്നത് ക്രൈസി ഗ്രേസ് എന്നാണ്, വട്ടളകിയ ഗ്രേസ്. ക്രൈസ്തുകാർക്ക് വട്ടളകി, അതിൻ്റെ ഒടുവിൽ വട്ടളകിയ ഗ്രേസ്, ക്രൈസി ഗ്രേസ് എന്നൊക്കെ അവരതിനെ വിളിക്കാറുണ്ട്. അതിനകത്ത് വരുമ്പോൾ ഒരു നാണയത്തിൻ്റെ ഒരു വശം തന്നെ കാണാതെ പോയതുപോലെ, ഒരുത്തൻ മാനസാന്തരപ്പെടുന്നെങ്കിൽ അവൻ്റെ കഴിഞ്ഞ പാപങ്ങളൊന്നും കണക്കിടുന്നില്ല, അത് സത്യമാണ്. മറുവശം ഒരുവൻ കൃപ വിട്ട് പിന്മാറിയാൽ അവൻ്റെ നന്മയും കണക്കിടുന്നില്ല, അവർ പറയുന്ന ആ വശം അങ്ങ് കാണാതെ പോയെന്ന. ഒരു നാണയത്തിൻ്റെ ഒരു വശം തന്നെ എങ്ങനെ കാണാതെ പോകുന്നത്? ഒക്കുന്ന കാര്യമല്ല. രണ്ടും ഒരുമിച്ച് ചേർത്ത് തിരുവചനം ചിത്രീകരിക്കുന്നു. നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞാൽ അവൻ്റെ യാതൊരു നീതിയും ഇനി കണക്കിടുന്നതല്ല. അധർമ്മി തൻ്റെ പാപം വിട്ടുതിരിഞ്ഞാൽ അവൻ്റെ പാപവും ഇനി കണക്കിടുന്നതല്ല. കാര്യം നാം ദൈവസന്നിധിയിൽ വന്നാൽ വന്നു, നീ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പിന്നെ വരാം. അതുകൊണ്ട് ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിൻ്റെ നിലവിളക്കതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കുകയും ചെയ്യുമെന്നതിലേക്ക് വരാം. ആദ്യ സ്നേഹം വിട്ടുകളയുന്നതിനെക്കുറിച്ച് യേശു പറഞ്ഞ ഒരു റെഫറൻസ് നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 12 വാക്യം ആദ്യം ഒന്ന് വായിക്കാം. മത്തായി 24:12, വിശുദ്ധമത്തായിയുടെ സുവിശേഷം 24:12. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. യേശു ജീവനോടുകൂടെ ഈ മണ്ണിൽ സഞ്ചരിച്ചിരുന്ന കാലം, ഇന്നും ജീവനോടുകൂടെയാണ്, പക്ഷേ ഈ മണ്ണിലല്ല സഞ്ചരിക്കുന്നത്, താൻ ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്നു, നമ്മുടെ കൂടെ ഉണ്ട് താനും, സർവവ്യാപിയ. അന്ന് താൻ ഈ മണ്ണിൽ നടന്ന് തൻ്റെ ഐഹിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം, താൻ പറഞ്ഞു അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. വെളിപ്പാട് പുസ്തകത്തിൽ താൻ ആത്മരൂപിയായി പ്രത്യക്ഷപ്പെട്ടേച്ച് പറഞ്ഞു, നിന്നെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച്, 1-ാം കാലഘട്ടത്തിലെ സഭയെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. വാണിങ് കിട്ടിയിട്ടും കുറ്റം സംഭവിച്ചു. ഇനി ഈ 1-ാമത്തെ ലേഖനം ആർക്കെല്ലാം ബാധകമാണ്, അതിൻ്റെ ഒടുവിൽ വരുമ്പോൾ നമ്മൾ ആ വാക്കിൽ വരും. ആത്മാവ് സഭകളോട്, 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:7, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നമ്മുടെ ബേസിക് സ്ക്രിപ്ചർ. അവിടുന്ന് നമ്മൾ ഒരുപാടടുത്ത് പോയി തെളിവുകൾ എടുക്കും, വചനം വചനത്തെ തെളിയിക്കും. ഇണവാക്യങ്ങൾ ഇല്ലാതെ തിരുവചനത്തിൻ്റെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടുകയില്ല. ഇണവാക്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുവചനത്തിൻ്റെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കും. വചനത്താൽ വചനം തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗ്രഹണമായ ഈ പഠന വിഷയത്തിൽ. ദയവായിട്ട് 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആദ്യത്തെ ക്ലാസ് ഞാൻ എടുത്തിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച. ഓരോ മനുഷ്യനും ബാധകമായ, ഓരോ സഭയ്ക്കും ബാധകമായ ആശയങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്നാൽ ഓരോ സഭകളുടെ പ്രത്യേകതയ്ക്കൊത്തവണ്ണം അതാത് സഭകളുടെ ദൂതന്മാർക്ക് ഇത് അഡ്രസ്സ് ചെയ്ത് ആരംഭിക്കും. നിർത്തുന്ന സമയം എല്ലാ സഭകളിലുമുള്ള വ്യക്തികൾക്കും വേണ്ടി എഴുതി നിർത്തുകയാണ്. എങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും ബാധകമാണ്, അന്ത്യകാല സഭയ്ക്കും ബാധകമാണ്. അന്ത്യകാലത്തെ സഭ ലവോദിക്യാ സഭ എന്നാണ് ഈ പഠിച്ചു വരുന്ന പഠനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ലവോദിക്യാ സഭയ്ക്കും ഇത് ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. 24-ാം അധ്യായത്തിൻ്റെ 12 നമ്മൾ വായിച്ചത്, 9-13 വാക്യങ്ങൾ ദയവായി നിർത്തി വായിക്കണമേ. അന്ത്യകാലത്ത് സംഭവിക്കേണ്ട, ഈ ദിവസങ്ങളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളോട് ചേർത്തും കൂടെയാണ് യേശു പറയുന്നത്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ദയവായി വായിക്കാം 9 മുതൽ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും. അന്ത്യകാലത്തെക്കുറിച്ച് പറയുകയാണ്. അന്ന് അവർ എന്ന് പറഞ്ഞാൽ അശുദ്ധന്മാർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും. ഇതിനകത്തിരിക്കുന്നതിൽ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, വിശ്വാസം നിമിത്തം ഉപദ്രവിക്കപ്പെട്ടവരുണ്ട്. ഉപദ്രവിക്കുകയും മരണത്തിന് ഏൽപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്, അനേക ദൈവഭൃത്യന്മാരെ ചുട്ടുകരിക്കുന്നത്, മിഷണറിമാരെ ചുട്ടുകരിക്കുന്നത്, അവർ യാതൊരു ദോഷവും ചെയ്തിട്ടല്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്നു, വിശ്വാസം സൂക്ഷിക്കുന്നു. യേശു പറഞ്ഞു ഒരന്ത്യകാലം വരുന്നു, അന്ന് നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ കൊല്ലുവാൻ ഏൽപ്പിക്കും. പിന്നെ
എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും ഇന്നതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ പകയ്ക്കപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ കുറ്റം കൊണ്ടായിരിക്കരുത് നാം ഒരു തെറ്റ് ചെയ്തിട്ട് പകയ്ക്കപ്പെടുവാൻ ഇടയാകരുത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പകച്ചിരിക്കും കാര്യം അത് യേശുവിൻ്റെ നാമം നിമിത്തമാണ് ഈ ഭൂമിയിലുള്ള സകല ശക്തികളും യേശുവിന് എതിരാണ് സകല ശക്തികളെയും ഭരിക്കുന്നത് വാഴ്ചകളും അധികാരങ്ങളും ചേർന്ന് വീണുപോയ അശുദ്ധ ദൂത സംഘങ്ങളാകയാൽ അവർക്ക് യേശുവിനോട് താല്പര്യമില്ലാത്തതിനാൽ നിശ്ചയമായും അവ നമ്മെ പകച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നവനാണ് വലിയ പ്രതിഫലം കൊടുക്കേണ്ടത് അത് നമ്മുടെ പരീക്ഷയായി ദൈവം അംഗീകരിച്ചുകൊണ്ട് അതിനെ ദൈവം അനുവദിക്കുകയും ചെയ്യും അങ്ങനെ സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പിന്നെ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും പലരും ഇതിനകത്ത് ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും ഇടറുന്നത് പല കാരണങ്ങളാലാണ് കേവലം പീഡ കൊണ്ട് മാത്രമല്ല പലതുകൊണ്ട് ഇടറും യൂത ഇടറിയത് പീഡ കൊണ്ടല്ല അവനെ ധനമോഹം കൊണ്ടാണ് ഇടറിയത് പല കാരണങ്ങളാൽ ആളുകൾ ഇടറും പലരും ഇടറുമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ മറ്റേ വാക്യങ്ങളുടെ ഇടയിൽ വെച്ച് പറയുമ്പോൾ പീഡകൾ കൊണ്ട് ഇടറും എന്നൊരു തോന്നൽ നമുക്കുണ്ട് ഉണ്ട് പീഡകൾ കൊണ്ട് ഇടറും പീഡകൾ കൊണ്ട് മാത്രമല്ല വ്യത്യസ്ത കാരണങ്ങളാൽ ചിലതിന് ധനമോഹമായിരിക്കാം ചിലതിന് അധികാരമോഹമായിരിക്കാം ഒരു പാസ്റ്ററെ ഒരു സഭയിൽ നിന്ന് എടുത്തു കളഞ്ഞേച്ച് വേറൊരാളിന് കയറി സ്വയം പാസ്റ്ററായി പ്രഖ്യാപിക്കേണ്ടതിന് വേണ്ടി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ അറിയാവുന്നതും പറയരുതാത്തതുമായ രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അന്യോന്യം ഒറ്റിക്കൊടുക്കുന്ന ചരിത്രങ്ങൾ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ ഉടനീളം കാണുന്നു അത് വിശുദ്ധൻ്റെ ലക്ഷണമല്ല സാക്ഷാൽ അശുദ്ധൻ്റെ ലക്ഷണമാണ് ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും പിന്നെ അന്യോന്യം പകയ്ക്കുകയും ചെയ്യും അന്യോന്യം പകയ്ക്കും അവരന്യോന്യം ഉപദ്രവിക്കാൻ തുടങ്ങും ഒരു ദോഷവും ഉണ്ടായിട്ടല്ല ഏതോ വ്യക്തി താല്പര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതിന് അന്യോന്യം പകയ്ക്കുന്ന ഒരു പരിതസ്ഥിതി വരും അന്ത്യകാലത്ത് പിന്നെ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും നോസ്റ്റിസം കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും പൈശാചികമായ വ്യാജ ആത്മാക്കൾക്ക് കീഴടങ്ങി ദുരുപദേശങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചു എന്ന ആശയത്തോടെ നോസ്റ്റിസം ഞാനിപ്പോഴേ നോസ്റ്റിസം നമ്മൾ ഒന്ന് പ്രൊജക്ട് ചെയ്യാമോ നോസ്റ്റിസത്തെ കുറിച്ച് വിക്കിപീഡിയ എന്ത് പറയുന്നു ഞാൻ പറഞ്ഞു ഇതൊന്നും നമ്മൾ രണ്ടോ മൂന്നോ പേര് തന്നെ കൈകാര്യം ചെയ്യുന്ന ആശയങ്ങളല്ല ദൈവത്തിൻ്റെ വചനത്തിലുള്ളതും ഇന്ന് ലോകവ്യാപകമായി അറിയപ്പെടുന്നതുമായതാണ് ഈ വ്യാജാത്മാക്കൾ വ്യാജശക്തികൾ എഴുന്നേറ്റിട്ട് നോസ്റ്റിസം എനിക്കിപ്പോഴൊരു ദർശനം കിട്ടി എനിക്കിപ്പോഴൊരു വെളിപ്പാട് കിട്ടി ഇതും ദൈവവചനവും തമ്മിൽ യാതൊരു ബന്ധവുമുള്ളതല്ല ഞാൻ പേരെടുക്കാതെ അതുകൊണ്ട് വിക്കിപീഡിയയെ നിങ്ങൾ കാണുന്നത് ഡയറക്ട്ലി എൻസൈക്ലോപീഡിയയിൽ നിന്നാണ് വായിക്കുന്നത് നോസ്റ്റിസം എന്ന് പറഞ്ഞാൽ വ്യാജദർശനങ്ങൾ വ്യാജമായ ആത്മാക്കളാൽ ലഭിക്കുന്നത് വിളിച്ചു പറഞ്ഞത് എനിക്കറിയാവുന്ന തീരെ നിസ്സാരമായ ചിലത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന് വേണ്ടി വേർപാട് സൂക്ഷിക്കണമെന്ന ആശയത്തോടുകൂടെ ലോകമോഹം വെടിഞ്ഞ ശേഷം മാന്ത്രിക ചരടുകൾ അഴിച്ചുവെച്ച് അതിനോട് ബന്ധപ്പെട്ട ആഭരണങ്ങൾ വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്ന ചില കുടുംബങ്ങളുടെ നടുവിൽ അന്നുവരെ സുവിശേഷകനെന്ന് ദൈവത്തിങ്കിൽ നിന്നുള്ളവനെന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ച ഒരാൾ ചെന്ന് എനിക്കിപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് ലഭിച്ച ഒരു വെളിപ്പാടാണ് നിനക്കിത് ഉപയോഗിക്കാം അതിന് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് പഴയതൊക്കെ തിരിച്ചിടുവാൻ ആ സഹോദരിയുടെ ഭർത്താവിനെ കൂടെ പ്രേരിപ്പിച്ച് അവരെ അടിച്ച് എല്ലാം തിരിച്ചടിപ്പിച്ച ശേഷം അവൻ ഒരു പെൺകുട്ടിയുമായി ഒളിച്ചോടിയതിനെ തുടർന്ന് ആത്മലോകത്തിൽ നിന്ന് ഇല്ലാതെ അപ്രത്യക്ഷമായവനെ ഇന്നും ജീവനോടുള്ള പുള്ളി എനിക്ക് നേരിട്ടറിയാം ഞാൻ പൊതുലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് നോസ്റ്റിസം വ്യാജാത്മാക്കൾക്ക് കീഴടങ്ങി വ്യാജാത്മാക്കളെ ധരിച്ചുകൊണ്ട് തിരുവചനത്തോട് യോജിക്കാത്തതും തിരുവചനത്തിൽ ഇല്ലാത്തതുമായ ഉപദേശങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു വിഭാഗം എഴുന്നേൽക്കും കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും ഇത് യേശുവിൻ്റെ വാക്കാ ചിലർ പറയാറുണ്ട് യേശുവിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ പൗലോസിൻ്റെ വാക്കിന് വില കൊടുക്കണം ഞാൻ പറഞ്ഞു ആൻറ്റിനോമിയൻ ചിന്താഗതികളിൽ ഒന്നാണ് പൗലോസാണ് യേശുവിനേക്കാൾ വലിയവൻ അല്ലേ അല്ല യേശുവാണ് ദൈവപുത്രൻ പൗലോസ് കേവലം യേശുക്രിസ്തുവിൻ്റെ ദാസനാണ് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ജനത്തെ തിരികെ ഓർപ്പിക്കേണ്ടതിന് വേണ്ടി ശക്തിയേറിയ ഒരു അഭിഷേകം തന്നെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച ശേഷം മൂന്നാം സ്വർഗത്തോളം തന്നെ കൊണ്ടുപോയി നമ്മളെ ഭാഗത്ത് വീണ്ടും വരും 2 കൊരിന്ത്യർ 12 നമ്മൾ വീണ്ടും ഇന്ന് വരണം മൂന്നാം സ്വർഗത്തോളം തന്നെ കൊണ്ടുപോയി ശക്തിയേറിയ ദൈവിക കാര്യങ്ങൾ യേശു തന്നെ ഏൽപ്പിച്ച ശേഷം തിരിച്ചുവിട്ട യേശുവിൻ്റെ ഭൃത്യനാണ് പൗലോസ് യേശുവിനേക്കാൾ വലിയവനല്ല യേശു പറയുന്ന വാക്കുകളിലൂടെയാണ് ഈ സമയം നമ്മൾ യാത്ര ചെയ്യുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്തിയത് യേശുവാണ്
ദൈവസഭയുടെ മൂലക്കൽ യേശുവാണ്. ദൈവസഭ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. സഭയുടെ യജമാനൻ ക്രിസ്തുവാണ്. സഭയുടെ തല ക്രിസ്തുവാണ്. അവൻ അപ്പോസ്തോലന്മാരെ നിയമിച്ച കൂട്ടത്തിൽ വിശുദ്ധ പൗലോസ് മുതൽ ഇന്ന് ജീവനോടിരിക്കുന്ന അപ്പോസ്തോലന്മാർ വരെ ഉണ്ട്. എന്നാൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരിൽ ഒരുവനാണ് പൗലോസ്. ഞങ്ങൾ അദ്ദേഹത്തെ ആ ഭാഗത്ത് ബഹുമാനിക്കുന്നെങ്കിലും ക്രിസ്തുവിൻ്റെ തുല്യത വേറെ ആർക്കുമില്ല. താൻ മാത്രം ക്രിസ്തുവാണ്. താൻ മാത്രം ദൈവമാണ്. വേറെ ആർക്കും ആ തുല്യതയില്ല. അതുകൊണ്ട് യേശു പറയുന്ന വാക്കുകളിലൂടെ ദയവായി നമുക്ക് യാത്ര ചെയ്യാം. കണ്ടിന്യൂ ടു റീഡ്. ദയവായി വായിച്ചാലും അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് ആത്മലോകത്തിനകത്ത് ഞാൻ ഈ വിളിച്ചു പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അങ്ങോട്ട് കാണുമ്പോൾ ധർമ്മവിരുദ്ധമായത് ലോലെസ്നസ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് ലോലെസ്നസ്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അന്തിക്രിസ്തുവിൽ കാണുന്ന ലക്ഷണം അനേകരിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് വായിച്ചു അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എൻ്റെ സഹോദരന്മാരെ, യേശു പറയുകയാണ് സഹിഷ്ണുതയെ കുറിച്ച്. ഇതെല്ലാം കാണുമ്പോൾ ഇത് സംഭവിക്കേണ്ടത് തന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ജീവകിരീടം പ്രാപിച്ച് വെളിയിൽ വരുന്നത്. അവരാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദൈവിക മണവാട്ടി സഭ. ആയതിലേക്ക് ചേരുവേണ്ടതിന്, ആയതിലേക്ക് നമ്മെ ഒരുക്കേണ്ടതിന് കർത്താവിന് തിരിഹിതമായി, ഓ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ ഉണ്ടായി വരും. ഇന്ന് സാഹചര്യങ്ങൾ പെശകായിരിക്കുമ്പോൾ ആദ്യ സ്നേഹം കളയാതെ നാം തുടങ്ങിയത് എവിടെയെന്ന് കണ്ട് അവിടെ കൊണ്ട് അതിൻ്റെ മുന്നോട്ട് പോകുവാൻ ദൈവമാം കർത്താവ് നമുക്ക് കൃപ തരട്ടെ. തുടർന്ന് ഗലത്യലേഖനം 4:9 വാക്യം. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. ആദ്യ സ്നേഹം എന്ന പദത്തിൽ നിന്ന് ഒരല്പം കൂടെ വിശാലതയിലേക്ക് ഞാൻ മാറി ആദ്യ വിശ്വാസം എന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ നടപ്പ്, ആദ്യത്തെ വിശ്വാസം. നിങ്ങൾ ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞ ശേഷം, ദൈവത്തെ അറിഞ്ഞവരെ കുറിച്ച് പറഞ്ഞു, നിക്കലോവിയർക്കൊരു നടപ്പുള്ളതുപോലെ ദൈവമക്കൾക്ക് ഒരു നടപ്പുണ്ട്. മെൻ ഓഫ് ദ ഗ്രൂപ്പ്, ദ വേ, നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ആ മാർഗക്കാരെന്നാണ്. നമുക്കൊരു നടപ്പുണ്ട്, നമുക്കൊരു മാർഗമുണ്ട്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ ശേഷം വായിച്ചു ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ ഉപരി ദൈവം നിങ്ങളെ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ അറിഞ്ഞതിനാൽ, നമ്മെ ഓരോരുത്തരെയും അറിയുന്നതിനായി സ്തോത്രം. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ്. പണ്ട് നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽ കിടന്നവരാണ്. അവിടുന്നാണ് കർത്താവ് നിങ്ങളെ ഉദ്ധരിച്ചത്. കർത്താവ് നിങ്ങളെ അറിഞ്ഞു. പിന്നെയും നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയരുത്. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ പോകുന്ന പന്നിയെന്നും ഇവർക്ക് പേരായി എന്ന് പറയുന്നത് പോലെ വീണ്ടും പുറകോട്ട് തിരിയരുത്. ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിയരുത്. വായിച്ചു അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഒരിക്കൽ അതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുത്തതാണ്. പിന്നെയും പുതുതായി അതിന് അടിമപ്പെടുന്നത് എങ്ങനെ? വീണ്ടെടുക്കപ്പെട്ടവൻ സ്വയം തീരുമാനിച്ചാൽ വീണ്ടെടുപ്പ് നഷ്ടമാക്കിയേച്ച് പുതുതായി അടിമപ്പെടാം. നിങ്ങളതിന് പിന്നെയും പുതുതായി അടിമപ്പെടുന്നത് എങ്ങനെ? ഇതെന്ത് കാര്യമായി പറയുന്നതാവട്ട് വായിച്ചേ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും കാലങ്ങളും പ്രമാണിക്കുന്നു. പഴയ പെരുന്നാളുകളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നു. പഴയ പെരുന്നാളുകളിലേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ തന്നെ നിങ്ങൾ ആചരിക്കുന്നത് പഴയ പെരുന്നാളുകളല്ല, ദിവസങ്ങളും കാലങ്ങളും. ഒന്നുകൂടെ വായിച്ചു ദിവസങ്ങളും കാലങ്ങളും. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. നിങ്ങൾ ഇതൊക്കെ പ്രമാണിക്കുകയാണ്. വേറൊരു ഭാഗത്ത് പറയുന്ന വാവുകൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഇത് പറയാനുള്ള കാരണം? ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഇവിടെ ഓർമ്മിപ്പിച്ചെന്ന് തോന്നുന്നു. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റർ ക്രിസ്തീയ പെരുന്നാളുകൾ മുഴുവനും ഈസ്റ്ററിനെ ക്രിസ്തീയ പെരുന്നാൾ സോറി ക്രിസ്തീയ പെരുന്നാളുകളെ രണ്ടായി തിരിക്കാം. ഒന്ന് December 25 ബന്ധപ്പെട്ടതും വേറൊന്ന് ഈസ്റ്ററിനോട് ബന്ധപ്പെട്ടതുമാണ്. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മതപരിവർത്തനത്തെ തുടർന്ന് ജാതികീയ മതങ്ങൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് അഴിച്ചുവിടുമ്പോൾ അതിൻ്റെ പ്രമാണങ്ങൾക്കും തത്വങ്ങൾക്കും ക്രിസ്തീയ സഭ അടിമയായി മാറുമ്പോൾ അന്ന് കൊണ്ടുവന്ന ചിലതാണ് വാവുകളുടെ ആഘോഷം. March 21 April 22 ഇടയിൽ വരുന്ന കറുത്ത വാവ്. ഒന്നുകൂടെ ആവർത്തിക്കാം. March 21
ഏപ്രിൽ മാസം 22 നും ഇടയിൽ വരുന്ന കറുത്ത വാവിനെ ജാതികൾ ആഘോഷ ദിവസമായി ദേവന്മാരുടെ പ്രസാദമുള്ള നാളായി അംഗീകരിച്ചിരുന്നു. ഇന്ത്യയിൽ വിഷു എന്ന പേരിൽ ആഘോഷിക്കുന്ന ദിവസം അതാണ്. വ്യത്യസ്ത പേരുകളിൽ ലോകമാസകലം ജാതികീയ ദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കുന്ന ദിവസമായി മാർച്ച് 21 മുതൽ ഏപ്രിൽ 22 വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ വരുന്ന കറുത്തവാവിൻ്റെ ദിവസത്തെ ജാതികൾ മാനിച്ചു വന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ പെരുന്നാളുകളുടെ പ്രധാന ചടങ്ങായി ഈസ്റ്ററിലേക്ക് വരുമ്പോൾ കുസ്തന്തിനോസിൻ്റെ കാലത്ത് എടുത്ത തീരുമാനമാണ് അന്ന് ജാതികൾ ആചരിച്ചു വന്ന അതേ ദിവസത്തെ ക്രിസ്ത്യാനികളും ആചരിക്കേണ്ടതിന് പേര് മാറ്റി അതിനെ ഡബ് ചെയ്ത് ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഇടുക. മാർച്ച് 21 ഏപ്രിൽ 22 അതിനെ ഈസ്റ്റർ പില്ലേഴ്സ് എന്ന് വിളിക്കും. ഈസ്റ്റർ പില്ലേഴ്സ് എന്നാണ് ഈ രണ്ട് ഡേറ്റുകളെ വിളിക്കുന്നത്. ഈ ഈസ്റ്റർ പില്ലറുകളുടെ ഇടയിൽ വരുന്ന കറുത്തവാവായിരുന്നു ഒരു സമയത്ത് ഈസ്റ്ററായി ആഘോഷിച്ചത്. കാലത്തിൻ്റെ പോക്കിൽ ഈസ്റ്റർ ദിവസം ഞായറാഴ്ചയാകണം, കാര്യം യേശു ഉയർത്തത് ഞായറാഴ്ചയാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നതിനാൽ ഇത് ഞായറാഴ്ചയാക്കണം എന്ന് ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടു. അങ്ങനെ കറുത്തവാവ് എന്ന് നടന്നാലും നേരെ അടുത്തുള്ള ഞായറാഴ്ചയെ ഈസ്റ്ററാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് ഈസ്റ്റർ കൊണ്ടാടി വരുന്നത്. ഈസ്റ്റർ മുതൽ ഇത്ര ദിവസം പുറകോട്ട് മാറ്റി ഇന്ന പെരുന്നാൾ, ഇത്ര ദിവസം പുറകോട്ട് മാറ്റി വേറെ പെരുന്നാൾ, ഇത്ര ദിവസം മുന്നോട്ട് മാറ്റി അതിനടുത്ത പെരുന്നാൾ എന്നിങ്ങനെ നിങ്ങൾ നാളുകളും കാലങ്ങളും ആണ്ടുകളും വാവുകളും ആചരിക്കാൻ തുടങ്ങി. അതിൻ്റെ പരിണിതം എന്തായി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതും ഓടിയതും വൃഥാവായി എന്ന് വന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിയത് പ്രയോജനമാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിത്യതയെ കാണണമെങ്കിൽ നിങ്ങൾ വിടേണ്ടത് വിട്ടേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒരിക്കൽ യേശുവിനെ അംഗീകരിച്ച ശേഷം ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് ലോകക്കാരനെപ്പോലെയും ജാതികളെപ്പോലെയും പലതിനും പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രതിഫലം പോയി. ഞാൻ ഓടിയത് വൃഥാവായി, എൻ്റെയും പ്രതിഫലം പോയി. ഇവിടെ ഒരു കാര്യം ദൈവദാസന്മാർ ഓർക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, ഫലം തരേണ്ടത് ദൈവമാണ്. ഞാൻ 10 പേരോട് സുവിശേഷം പറഞ്ഞ് എൻ്റെ ജോലി തീർന്നു. നോ, എൻ്റെ പ്രതിഫലം വരുന്നത് എൻ്റെ റിസൾട്ടിനൊത്തവണ്ണമാണ്. കൊയ്ത് കൊണ്ടുവരുവാൻ ഒന്നുമില്ലെങ്കിൽ വിതച്ചവൻ മരമണ്ടനാണ്. കൊയ്ത് കൊണ്ടുവരുവാൻ ഉള്ളതുണ്ടാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. വിശുദ്ധ പൗലോസ് ഗലാത്യ സഭകളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിയതും വൃഥാവായി എന്ന് വരരുത്. നിങ്ങളാണ് എൻ്റെ പ്രശംസാ കിരീടം, നിങ്ങളാണ് എൻ്റെ പ്രതിഫലം. ക്രിസ്തുവിൽ എനിക്കൊരു പ്രതിഫലമുള്ളത് നിങ്ങൾ മുഖേനയാണ്. കർത്താവിൻ്റെ ദാസന്മാരെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം മാനിക്കുകയും നമുക്ക് റിസൾട്ട് തരികയും വേണം. നാം നിത്യതയിൽ എത്തുമ്പോൾ നാം ഇവിടെ ഉണ്ടാക്കിയതും കൊണ്ട് വേണം ചെല്ലുവാൻ. എന്നെ ഏൽപ്പിച്ച താലന്ത് കൊണ്ട് ഞാൻ 10 താലന്ത് കൂടെ നേടി എന്ന് പറയുവാനാണ് രണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. കയ്യിലിരിക്കുന്നു, എക്സ്ട്രാ ഒന്ന് ഇല്ലെന്ന് പറയാനല്ല, നഷ്ടപ്പെടുത്തിയിട്ട് ഇല്ലെന്ന് പറയാനല്ല, അഡീഷണൽ ഉണ്ടാക്കിയെന്ന് പറയുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ശൂന്യമായ കൈകളുമായി നമ്മെ കാണരുത്. ബഥേലിലുള്ള പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ബഥേലും ദൈവവും പ്രതീക്ഷിക്കുന്നതും നമ്മെല്ലാവരും വേലക്കാരായിരിക്കണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് പലരും. നമുക്ക് ലഭിക്കുന്നത് പോലെയുള്ള വേദപുസ്തക പഠനം ലോകത്തിൽ അധികം പേർക്ക് ലഭിക്കുന്നില്ല എന്നും, വേദപുസ്തക പഠനമെന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ മാത്രം എടുക്കരുത്, ആത്മസാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഡ്രൈ ആയി പറയാം, അതിനൊരു പ്രയാസവുമില്ല, അത് എങ്ങും റിസൾട്ട് തരത്തില്ല. ആത്മസാന്നിധ്യത്തിൽ ദൈവവചനം ഏറ്റെടുക്കുവാൻ നമുക്ക് ലഭിക്കുന്നത് പോലെ അവസരങ്ങൾ ലഭിക്കുന്നവർ ഇന്നത്തെ മലയാളം കമ്മ്യൂണിറ്റിയിൽ വേറെ അധികമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ നമ്മിൽ നിന്ന് ദൈവം അധികം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചിലത് ചെയ്തേ മതിയാകൂ. ഗലാത്യ ലേഖനത്തിൽ കണ്ടിന്യൂ ചെയ്താട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത് വെറുതെയായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ബലഹീനവും ദരിദ്രവുമായ ആദിപാഠത്തിലേക്ക് പിന്മാറിയാൽ, നിങ്ങൾക്ക് അങ്ങനെ പിന്മാറ്റം സംഭവിച്ചാൽ, ഇനി 1 തീമോത്തിയോസ് 5:12 ആദ്യ വിശ്വാസം തള്ളുന്ന കേസ്, 1 തീമോത്തിയോസ് 5:12 ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ഇതൊരല്പം വിശദീകരിച്ചാൽ മതിയാകും. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. പക്ഷേ ഒൻപത് മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമയം ലാഭിക്കാൻ വേണ്ടി. ദയവായി ശ്രദ്ധിച്ചാലും പുതിയ നിയമസഭയെക്കുറിച്ച്, അതിലെ ശുശ്രൂഷകളെക്കുറിച്ച്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് ഒക്കെ പരിശുദ്ധാത്മാവ് തീമോത്തിയോസിന് വേണ്ടി പൗലോസിലൂടെ എഴുതുകയാണ്. തീമോത്തിയോസിനെ അഡ്രസ്സ് ചെയ്തെങ്കിലും വെളിപ്പാട് പുസ്തകത്തിലെ ലേഖനങ്ങൾ സഭയുടെ
അരയ ദൂതനെ അഡ്രസ് ചെയ്തെങ്കിലും എല്ലാ സഭയിലുമുള്ള എല്ലാവർക്കും ബാധകമായിരുന്നതുപോലെ തീമോത്തിയോസിന്റെ ലേഖനം തീമോത്തിയോസിനെ അഡ്രസ് ചെയ്തെങ്കിലും എനിക്കും നിങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ഈ തിരുവചന പുസ്തകത്തിൽ ഇത് ചേർത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ചർച്ചിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ ശുശ്രൂഷ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ എടുക്കുന്നതിനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു പരന്തിറ്റിക്കൽ ക്ലോസ് അദ്ദേഹം ഇടുകയാണ്. 60 വയസ്സിനു മുകളിൽ പ്രായമുള്ളവളും, ദയവായി നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം ഏതാണ്? തീമോത്തിയോസിൻ്റെ 1 ലേഖനം 5:12 വായിച്ചത്. ആദ്യ വിശ്വാസം തള്ളി എന്ന വാചകം അത് മനസ്സിലാകണമെങ്കിൽ 1 തീമോത്തിയോസ് 5 9-14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഞാനതിൻ്റെ ആദ്യ മുതൽ എടുത്ത് അതിൻ്റെ സമ്മറി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ശുശ്രൂഷ വൃന്ദങ്ങളിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ, സ്ത്രീകളെ എടുക്കാം, 60 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള വിധവമാരും, വിധവമാരെ എടുക്കുന്നെങ്കിൽ ആ കാര്യം, വിധവമാരെ എടുക്കുന്ന കാര്യം, അതിൽ താഴെ പ്രായമുള്ള വിധവമാരെ എടുക്കരുത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഏക ഭർത്താവിന് ഭാര്യയായിരുന്ന് സാക്ഷ്യം സൂക്ഷിച്ചവളുമായ സ്ത്രീകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരെ സഭാശുശ്രൂഷകളിൽ ഉൾക്കൊള്ളിക്കേണ്ടതിന് എടുക്കണമെങ്കിൽ അവരെ എടുക്കാം. എടുത്താൽ അവരുടെ ജോലി എന്തായിരിക്കും? വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതും അങ്ങനെയുള്ള ജനറൽ കാര്യാദികൾ നോക്കുന്നതും അവർക്ക് കൊടുക്കാം. അതും ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ്. തറ തുടയ്ക്കുന്നതും ബെഞ്ച് തുടയ്ക്കുന്നതും കസേറ തുടയ്ക്കുന്നതും സ്ഥാനത്ത് പിടിച്ചിടുന്നതും എല്ലാം ശുശ്രൂഷയാണ്. അത് 1 മുതൽ 1 വരെ ആകാം. ഈ നവോമി ഡൗഡിയുടെ ചർച്ചിൽ സിംഗപ്പൂരിലെ, ചർച്ചിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആരെങ്കിലും ഓർത്തുണ്ടെങ്കിൽ പറയണം. നവോമി ഡൗഡി സീനിയർ പാസ്റ്റർ ആയിരിക്കുന്നു സിംഗപ്പൂരിലെ ചർച്ച്. ഓക്കെ, ഞാനും ഓർക്കുന്നില്ല, ആരെയും ഓർക്കുന്നവരുടെ മുഖം ഇപ്പം ഞാൻ കാണുന്നില്ല, അറിയാവുന്നവർ എവിടെയും ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ആ ചർച്ചിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. സഹോദരിമാരെ പാസ്റ്റേഴ്സായി നിയമിച്ച് ഞാൻ ആദ്യം കാണുന്ന ചർച്ച അതാണ്. അവിടെ 1 ഡസനിലധികം പാസ്റ്റേഴ്സ് സഹോദരിമാർ ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാനിവിടെ ചെല്ലുമ്പോൾ നവോമി ഡൗഡി തന്നെ സീനിയർ പാസ്റ്ററാണ്. പക്ഷേ ഇതര സഹോദരിമാർക്ക് പാസ്റ്ററൽ ജോലി കൊടുത്തിരുന്നത് ഒന്ന് കേട്ടോണേ. ചർച്ചിൽ വരുന്ന സഹോദരിമാർ, പെൺകുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായി അവർ വരണം. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം കഴിഞ്ഞാൽ അമ്മ ഒത്തിരി നാളത്തേക്ക് റെസ്റ്റ് എടുക്കും, കൺഫൈൻമെൻറ്റിലാണ്. അവർ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് ഒരു പാപമല്ല, അതുകൊണ്ട് മാറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വരാം. ശരീരത്തിനൊരാരോഗ്യമാകേണ്ടതിന് എനിക്ക് തോന്നുന്നത് 1 ആഴ്ചയാണെന്ന് തോന്നുന്നു അവർ അപ്രോക്സിമേറ്റ്ലി കൊടുക്കുന്നത്. ദാറ്റ്സ് ഓൾ. 1 ആഴ്ച കഴിയുമ്പോൾ ജോലിക്കും പോകണം, ജോലി ചെയ്യുന്ന സഹോദരിമാർ. അങ്ങനെ ജോലിക്ക് പോകാൻ അനുവാദമായി 1 ആഴ്ച കൊണ്ട്. ഈ 1 ആഴ്ച കഴിഞ്ഞാൽ അവർക്ക് സഭാരാധനയ്ക്ക് വരാം. അവർ സഭാരാധനയിൽ വരുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് വരാനൊക്കെ തരും, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ നവോമി ഡൗഡിയുടെ ചർച്ചിൽ 1 ആഴ്ച മുതൽ 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കിടത്താൻ സ്പെഷ്യൽ നഴ്സറിയുണ്ട്. ആ നഴ്സറിയിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടത്തും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ചർച്ചിൻ്റെ പെർഫെക്റ്റ് ബിൽഡിംഗ് വരുമ്പോഴത്തേക്ക് നമുക്കും ഉണ്ടായിരിക്കും. ഈ പ്രായമാണോ ഇല്ലയോ എന്നൊക്കെ അന്നത്തെ കമ്മിറ്റി തീരുമാനിക്കും, ഞാനല്ല. പക്ഷെ നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ നമുക്കൊരു മദേഴ്സ് റൂം വന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ്. ആ നേഴ്സറിയിൽ ഓരോ കുഞ്ഞിൻ്റെയും കയ്യിൽ ഒരു ടാഗ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ബെഡിൽ ഒരു ടാഗ് കിട്ടും, അതിലൊരു നമ്പരിടും. അതേ നമ്പർ അമ്മയുടെ കയ്യിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അവർ കൊടുക്കുകയില്ല, ഈ നമ്പരും കൊണ്ടുവന്നാലേ കൊടുക്കത്തുള്ളൂ. ഈ കുഞ്ഞ് കരയുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവിടെ ഒരു സഹോദരിയാക്കിയിട്ടുണ്ട്, അവൾ ഒരു പാസ്റ്റർ. 1 ആഴ്ച മുതൽ 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നോക്കുവാൻ നിൽക്കുന്നത് ഒരു പാസ്റ്റർ ആൻറ്റിയാണ്, ഒരു പാസ്റ്റർ അമ്മയാണ്, ഒരു പാസ്റ്ററാണ്. ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും താലോലിക്കുക, അതിന് കരയാതെ നോക്കുക. അഥവാ ഇവൾ നോക്കിയിട്ട് നിർത്താതെ കുഞ്ഞ് കരയുകയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ഒരു ബീപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ ടാഗിൽ കെട്ടിയിരിക്കുന്ന നമ്പർ, ഇവിടെ കയ്യിലൊരു കൺട്രോളുണ്ട്, അതിലടിച്ചാൽ മതി. അമ്മയുടെ കയ്യിലിരിക്കുന്ന ബീപ്പർ ബീപ്പ് ചെയ്യും, അമ്മ ഓടി വരും കുഞ്ഞിനെ നോക്കാൻ. കുഞ്ഞുങ്ങൾ കരയാതെയും ഉപദ്രവിക്കാതെയും ഇരിക്കുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും കൈവച്ച് ദൈവമേ ഈ തലമുറയുടെ നാശത്തിൽ ഈ കുഞ്ഞായിപ്പോകല്ലേ, ഇതിനെ കൃപയിൽ നിറച്ച് വളർത്തണേ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പാസ്റ്ററുടെ ജോലി. അതിൻ്റെ മേളിൽ 3 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 2 നേഴ്സറി, 6 മാസം മുതൽ 1.5 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി 3 നേഴ്സറി എൻ്റെ ഓർമ്മയിൽ. അങ്ങനെ ഏതാണ്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കുവാൻ വ്യത്യസ്ത നേഴ്സറികളുണ്ട്. ഓരോ നേഴ്സറിയുടെയും ചുമതല ഓരോ ലേഡി പാസ്റ്ററാണ്. നവോമി ഡൗഡി തന്നെ സീനിയർ പാസ്റ്ററാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇതര പാസ്റ്റേഴ്സിനെ നിയമിച്ചത് ഇതാണ്. സഭയിലെ ശുശ്രൂഷകളിൽ വ്യത്യസ്ത സ്ഥാനമാകാം. കുഞ്ഞുങ്ങളെ നോക്കുവാൻ നിയമിക്കപ്പെട്ട ആളിനെ പാസ്റ്റർ എന്ന് വിളിക്കുവാൻ നവോമി ഡൗഡി തീരുമാനിച്ചെങ്കിൽ തിരുവചനം അതിന് എതിരല്ല,
പാസ്റ്റർ എന്ന വാക്കുകൊണ്ട് ഫീഡ് ചെയ്യുന്ന വ്യക്തി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സഭയുടെ പാസ്റ്റർ എന്ന് അവരെ വിളിച്ചിട്ടില്ല. ഞാൻ ആ കാര്യം ഓർപ്പിക്കുകയാണ്, സഭയുടെ പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. പോയി കാണാൻ കർത്താവ് പദവി തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇത്ര ഗൗരവമായിട്ട് എനിക്കിത് പറയാനൊക്കത്തില്ല. സഭയുടെ പാസ്റ്റർ എന്ന് വിളിച്ചിട്ടില്ല. ഇവിടെ സ്ത്രീകൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അവർക്ക് ചെയ്യാം. ആ കൂട്ടത്തിൽ വിധവമാർ, കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിച്ചാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവമാർ ഏകഭാര്യയുടെ ഭർത്താവായി ഇരുന്ന ശേഷം ഭർത്താവ് പോയി അവൾ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യാം. സാക്ഷ്യം സൂക്ഷിച്ചവളാകണം. എന്ത് വേലയൊക്കെയാണ് ചെയ്യുന്നത്? വിശുദ്ധന്മാരുടെ കാലുകൾ കഴുകുവാൻ എന്ന് പറഞ്ഞാൽ അവർക്കാവശ്യമുള്ള ആഹാരം കൊടുക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ ഈ സ്ത്രീകളെ അനുവദിക്കാം. അടുത്ത ടേമിലേക്ക് കയറുകയാണ്. യങ് വിഡോസ്, ചെറുപ്പക്കാരായ വിധവമാരുണ്ടെങ്കിൽ, യങ് വിഡോസ്, അവർ ഈ വേലയ്ക്ക് വന്നാലും അവരെ എടുക്കരുത്. കാരണം ആദ്യത്തെ ദിവസം ഇനി വിവാഹം കഴിക്കയില്ല എന്നൊരു തീരുമാനം. അതുകൊണ്ടാണ് വിധവ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അവളെ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. അവൾക്ക് വേണ്ടി വീണ്ടും വിവാഹം ആലോചിക്കണം, നടക്കണം, ഭർത്താവ് മരിച്ചുപോയതാണെങ്കിൽ. പക്ഷേ ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് യങ് വിഡോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ അവരെ എടുത്താൽ ഒരു പെശ ഉണ്ടാകും. അവർ കുറേ നാൾ കഴിയുമ്പോൾ ആഹാരം കഴിച്ച് പുഷ്ടി പ്രാപിക്കുമ്പോൾ, വിധവമാരായിരിക്കുമ്പോൾ ഒത്തിരി പ്രശ്നം ആ കാലത്തുണ്ട്. അതങ്ങ് മാറി ദൈവസഭ വന്നു കഴിഞ്ഞാൽ ഇവർക്കും ഒരു ശുശ്രൂഷ രംഗത്തായല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് കഴിക്കാനൊക്കെ കിട്ടും. അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന് വിരോധമായി പുളയ്ക്കും. ഒന്ന് തീമോത്തിയോസ് 5 ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം. ക്രിസ്തുവിന് വിരോധമായി പുളയ്ക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ലഭിക്കുന്ന ആരോഗ്യം ഇതുവരെയുള്ള തീരുമാനത്തിന് വിരോധമായി പോകത്തക്കവണ്ണം പിശാച് പ്രേരിപ്പിക്കും. ആ പുളപ്പിനെ വിളിക്കുന്നത് ക്രിസ്തുവിന് വിരോധമായ പുളപ്പ്. ഇത് സഹോദരന്മാർക്കും 100% ബാധകമാണ്. ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന ദൈവകൃപ, ദൈവിക വ്യവസ്ഥയ്ക്ക് വിരോധമായി പോകത്തക്കവണ്ണം പുളച്ചാൽ അതിന് തിരുവചനം വിളിക്കുന്ന പേരാണ് ക്രിസ്തുവിന് വിരോധമായി പുളയ്ക്കുകയും വീണ്ടും വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അയോഗ്യത കാണിക്കുമെന്നല്ല പറഞ്ഞത്, വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. പക്ഷേ ആദ്യമേ അവൾ എടുത്തിരുന്ന പ്രതിഷ്ഠ ഇനി വിവാഹം കഴിക്കാതെ നിൽക്കുമെന്നാണ്. ആ തീരുമാനം ലംഘിക്കയാൽ, ഒരു പെൺകുട്ടി വിധവയായി മാറിപ്പോയാൽ, അൺഫോർച്ചുനേറ്റ് അങ്ങനെ ആയിപ്പോയാൽ അവൾ വിവാഹം കഴിക്കരുത് എന്ന് തിരുവചനം പറയുന്നില്ല. ആദ്യ ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രയാണ്. പുനർവിവാഹം അനുവദിക്കപ്പെട്ടതാണ് ആദ്യ ഭർത്താവ് മരിച്ച പെൺകുട്ടികൾക്ക്. പക്ഷേ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്നും കർത്താവിൻ്റെ വേലയ്ക്ക് നിൽക്കുകയാണെന്നും തീരുമാനിച്ച ശേഷം അത് ലംഘിച്ചാൽ അത് കുറ്റകരമാണ്, ശാപകരമാണ്, പാപമാണ്. ഒരിക്കൽ ദൈവനാമത്തിലൊരു തീരുമാനം എടുത്താൽ അത് ലംഘിക്കാൻ പാടില്ല, അത് പാപമാണ്. അങ്ങനെ ലംഘിച്ചവരെയാണ് സ്വന്തം ശ്രദ്ധിക്ക് തിരിഞ്ഞ നാ എന്ന് പരസ്യമായി തിരുവചനം വിളിച്ചത്. എം എ വർഗീസ് പറയുന്നത് ഈ തലമുറയിലുള്ള കുറച്ച് പേർക്ക് കേൾക്കാം. തിരുവചനത്തിൽ എഴുതി വെച്ചത് 100 ആണ്ടുകളായി കോടാനുകോടികൾ വായിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മറക്കരുത്. ആഭരണം ഉപയോഗിക്കുന്നവർക്ക് ഞാൻ കർത്തൃമേശ കൊടുക്കുന്നുണ്ട്. കാര്യം ആഭരണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് തിരുവചനത്തിൽ എഴുതിയതായി ഞാൻ കണ്ടില്ല. ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാര്യം അതിൻ്റെ ഉപയോഗം എന്നാന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ആരോട് ചോദിച്ചിട്ടും ഇതുകൊണ്ട് ഇന്ന ഗുണമുണ്ടെന്ന് ഈ ഭൂമിയിൽ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാര്യം കൊണ്ടൊരു ഗുണം ആർക്കും ഇല്ല. അതതിൻ്റെ ഒരു വശം. പക്ഷേ അത് അരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കർത്തൃമേശ ഞാനതില്ലാത്തവർക്ക് കൊടുക്കും. പക്ഷേ ആഭരണം ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ശേഷം തിരിച്ചാഭരണമിട്ടയാളിനെ ക്രിസ്ത്യാനിയായി അംഗീകരിക്കാൻ പ്രയാസമാണ്. ക്രിസ്തുവിന് വിരോധമായി പുളച്ചിക്കുന്നതിനാൽ, അവൻ ദൈവത്തോടുള്ള ആദ്യ വിശ്വാസം വിട്ടുകളഞ്ഞതിനാൽ. ഇനി ഒന്നുകൂടെ വായിച്ചാട്ടെ, ആ 1 തീമോത്തിയോസ് 5:12. ആദ്യ വിശ്വാസം തള്ളുകയാൽ, മനസ്സിലാകുന്നുണ്ടോ ആദ്യ വിശ്വാസം എന്നതാണെന്ന്? വിശ്വാസം എന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. അതിനൊരു ജീവിത പര്യമുണ്ട്. ഈ മാർഗക്കാർ എന്നാണ് അവരെ വിളിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് ഇതിനേക്കാൾ തറപ്പിച്ച് അങ്ങനെയാണ് പറയുന്നത്. വിശ്വാസം എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈലാണ്, ക്രിസ്തീയ വിശ്വാസം. ആദ്യ വിശ്വാസം തള്ളുകയാൽ, ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് പുനർവിവാഹം പാപമാണെന്ന് ബൈബിളിൽ ഇല്ല. അതല്ല, അവളെടുത്ത തീരുമാനമാണ്. അവളെടുത്ത തീരുമാനം അത് ലംഘിക്കയാൽ അവൾ തെറ്റുകാരിയായി മാറും. ആദ്യ വിശ്വാസം തള്ളുകയാൽ വായിച്ചു. അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ശിക്ഷാവിധിയുണ്ട്, ആ കാര്യം മറക്കരുത്. ശിക്ഷാവിധിയുണ്ട്. നിന്റെ ആദ്യ വിശ്വാസം തള്ളി എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ദയവായി വേഗത്തിൽ വായിക്കാം. എബ്രായ ലേഖനം 10:38-39. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ, ഒരു വിശ്വാസമുണ്ട്, വിശ്വാസത്തിനൊരു നടപ്പുണ്ട്, ഒരു ശൈലിയുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ.
പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. താവോട്ട് വായിച്ചോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ. ഇനി ഒരുത്തൻ അങ്ങനെ അങ്ങ് പിന്മാറി പോയാൽ അവൻ എങ്ങോട്ടാ പിന്മാറിയെന്ന് അറിയാമോ? നാശത്തിലേക്ക്. നാം ആ കൂട്ടത്തിലല്ല. പിന്മാറ്റം നാശകരമാണ്. നിന്നെ കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഒരുപാട് നന്മകളുടെ ഇടയിൽ നിന്നെ കുറിച്ചൊരു കുറ്റവുമുണ്ട്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന്, ആദ്യ സ്നേഹം വിട്ടുകളയുന്നതിൻ്റെ ചില പടികളിലൂടെ തൊടാൻ പോകയാ. എളുപ്പം ഞാൻ അങ്ങ് പോകും. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 62-ാമത്തെ വാക്യം. കലപ്പയ്ക്ക് യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ വാക്യം വിടരുതേ. ഞാൻ അവിടെ നിന്നുകൊണ്ട് 2-3 കാര്യങ്ങളോടെ ഓർപ്പിക്കട്ടെ. ഇത് ഏതായാലും ഒരു ഡീപ്പർ ബൈബിൾ സ്റ്റഡിയാണ്. നമുക്കിത് പ്രയോജനപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. യേശു ഈ വാക്ക് പറയുന്നത് ആരോടാണ്? ഞാൻ അനേക പ്രാവശ്യങ്ങളിൽ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ രണ്ട് വാക്യങ്ങൾ കൊണ്ട് തീർന്നുപോയ 3 ശിഷ്യന്മാർ തിരുവചനത്തിലുണ്ട്. ഇതിലെ ഒടുവിലത്തെ പുള്ളിയുടെ കഥയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവരെ ഒന്ന് കാര്യം കാണാൻ വേണ്ടി അതേ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. ഒരു പാരഗ്രാഫ് മൊത്തം. 62-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 57 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞു. നിക്കട്ടെ, യേശു പോകുന്ന വഴിക്ക് ഒരാൾ ഇങ്ങോട്ട് ചാടിക്കേറി എന്ന് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഇവനെ ആരും വിളിച്ചതല്ല, ഇദ്ദേഹത്തെ ആരും പ്രതീക്ഷിച്ചതല്ല, യേശു ഇവനോട് വരാമോ എന്ന് ചോദിച്ചതല്ല. ഇവൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചോളാം. എന്നിട്ട് യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. നിക്കട്ടെ, ആ രണ്ട് വാക്യത്തിന് ശേഷം ഈ ശിഷ്യനെ തിരുവചനത്തിൽ എങ്ങും കണ്ടിട്ടില്ല, ഭൂമിയിൽ എങ്ങും എൻ കർത്താവിനെ സേവിച്ചിട്ടില്ല. എന്നാ കാര്യം? ഇവൻ യേശുവിനെ നോക്കുമ്പോൾ യേശുവിൻ്റെ പുറകെ കൂടിയ തകരാറില്ലെന്ന് ഇവനൊരു ചിന്ത. കാരണം 5 അപ്പമുണ്ടെങ്കിൽ 5000 പേരെ പോഷിപ്പിക്കും, കുരുടനെ തൊട്ട് സൗഖ്യമാക്കും, പച്ചവെള്ളത്തെ വീഞ്ഞാക്കും, വേണയിൽ കടലിൻ്റെ മേളിൽ കൂടെ നടക്കും. ഇട, ഈ പുള്ളിയുടെ പുറകെ പോയാൽ അപ്പത്തിന് പഞ്ഞം വരത്തില്ല, വീഞ്ഞിന് പഞ്ഞം വരത്തില്ല, എവിടെ ചെന്നാലും കയറിയിരുന്നാട്ട് സാറേ എന്ന് പറഞ്ഞ ആളുകൾ കയറ്റിയിരുത്തും, യേശുവിൻ്റെ കൂടെ നടന്നവനാണെന്നുള്ളതിൻ്റെ മാന്യത കിട്ടും. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഈ പുള്ളി പുറകെ കൂടിയത്. ഇവൻ വന്നിച്ച് പറഞ്ഞു, യേശുവേ ഒരു അനുമതി മാത്രം, എവിടെ പോയാലും ഞാൻ പുറകെ വന്നോളാം. കാര്യം എൻ്റെ ജീവിതം സെക്യൂർ, എൻ്റെ ജീവിതം സെക്യൂറാ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ റാംനിയിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചു. സാമാന്യം കൊള്ളാവുന്ന ഒരു ആംപ്ലിഫയർ സിസ്റ്റം ആയിരുന്നതുകൊണ്ട്, പബ്ലിക് അഡ്രസ് സിസ്റ്റം ആയിരുന്നതുകൊണ്ട് പന്തലിനകത്ത് വന്നിട്ടില്ലാത്ത കുറേ പേര് ഇത് കേട്ടു. അക്കൂട്ടത്തിൽ ഒരാൾ എൻ്റെ സ്നേഹിതം കേട്ടു. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ എൻ്റെ ഹൃദയം അങ്ങ് തുള്ളുകയായിരുന്നു, തുടിക്കുകയായിരുന്നു, ചാടുകയായിരുന്നു. പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഞാൻ വന്നില്ലെങ്കിലും കേട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വരാഞ്ഞത്? അയ്യോ, അതേ നിൻ്റെ മീറ്റിങ്ങിന് പോയാൽ പിന്നെ ഞങ്ങളുടെ പള്ളി ചാടിച്ചുകളെയും, അതുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടോ എന്നൊക്കെ ഇരുന്നാലും തൻ്റെ വിശ്വാസത്തിന് നിരക്കാത്ത പണിയാണോ ഇതോ ചെയ്യുന്നത്? ഈ പള്ളിയിലെ പണി ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് വരാനൊക്കെ. അതെ, പള്ളിയിൽ ഞാൻ പറഞ്ഞ പെന്തികോസ് പള്ളി, താഴെയൊന്നുമല്ല. അന്നേരത്ത് നേരെ അങ്ങേരനോട് പറഞ്ഞു, എനിക്ക് 2-3 പെൺപിള്ളേരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ ഇടോ പെൺപിള്ളേരെ വളർത്താനാണെന്നുണ്ടെങ്കിൽ പോയി സൈക്കിളിന് പെയിൻറ്റ് അടിക്കടോ ഈ ജോലി എൻ്റെ ആദ്യം വെച്ച്. കാരണം നിൻ്റെ വിശ്വാസം സൂക്ഷിക്കാൻ ഒക്കാത്ത ജോലിക്ക് പോയാൽ ജീവിതം സെക്യൂറാ. ഈ ടൈപ്പ് ഒരുത്തനെ കണ്ടു. ഇവനാ വന്നേച്ച് പറഞ്ഞത്, കർത്താവേ എവിടെ പോയാലും ഞാൻ അനുഗമിച്ചോളാം. യേശു തിരിഞ്ഞവനോട് ഒരു കുഴപ്പവും പറഞ്ഞില്ല, അവനോട് ഇത്രയും പറഞ്ഞു, നിൻ്റെ നോട്ടത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് മുതൽ പല പണി നടക്കും, പക്ഷേ മോനെ നിനക്കൊരു കാര്യം അറിയാമോ? ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട്, ഭൂമിയിലെ കുറുക്കന്മാർക്ക് കുറുനരികൾക്ക് കുഴിയുണ്ട്, പക്ഷേ എനിക്കിതൊന്നും ഉള്ളവനല്ല. നീ വിചാരിക്കുന്ന പോലെ സമൃദ്ധിയിലൊന്നും അല്ല ഞാൻ പോകുന്നത്. ഒരു ദിവസം സൂര്യൻ നട്ടുച്ചയ്ക്ക് അസ്തമിക്കുന്നതിനെ തുടർന്ന് ആകാശത്തിലെ പക്ഷികൾ അവരവരുടെ കൂടുകളിലേക്ക് പറന്ന് ചേക്കേറുമ്പോൾ, ഭയന്ന മൃഗങ്ങൾ അവരവരുടെ മാളങ്ങളിൽ ഒളിക്കുമ്പോൾ, നീ എവിടെ പോയി ഒളിക്കും? എനിക്ക് തലചായ്പാൻ ഇടമുള്ളവനല്ല. അവൻ അതുവഴി പോയതാ. പിന്നെ അവൻ വന്നിട്ടില്ല. തവിട്ട് വായിച്ചാട്ടെ, 2-ാമത്തെ പുള്ളിയെ പിടിക്കാം. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞറിയ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. 2-ാമത്തവന്റെ ശുശ്രൂഷ യേശുവിന് താല്പര്യമായിരുന്നു. അവനെ അങ്ങോട്ട് വിളിച്ചേച്ചു പറഞ്ഞു, വാ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ വാചകം, മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണം. അങ്ങനെയല്ലയോ, മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണം. അവൻ അപ്പനെ കുഴിച്ചിടുന്നതിനകത്ത് യേശുവിന് യാതൊരു വിരോധവുമില്ല, പക്ഷെ അവൻ്റെ മുൻഗണന എവിടാ കിടക്കുന്നത്? മുമ്പേ പോയി അപ്പനെ കുഴിച്ചിടണം. ആ പുള്ളിയെ പിന്നെ കണ്ടിട്ടില്ല, അവൻ പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അവൻ്റെ മുൻഗണന കിടക്കുന്നത് അപ്പനെ കുഴിച്ചിടുന്നതിലാണ്. എൻ്റെ മുൻഗണന ഏത്? യേശുവിനെ സേവിക്കുന്നതോ സ്വന്തം കാര്യമോ? ഈ ബിഷപ്പ് ടി ഡി ജെയ്ക്സ് ഒരിക്കൽ തിരുവചനം എടുത്ത കൂട്ടത്തിൽ യാക്കോബിനെയും യേശാവിനെയും എടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അവരുടെ അമ്മ ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ഒരുപാട് ഇടങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
അവരുടെ അമ്മ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വയറ്റിൽ ഒരു യുദ്ധം നടക്കുകയാ രണ്ട് പിള്ളകൾ അവരുടെ ഗർഭത്തിൽ തിക്കി എന്ന് മലയാള വേദ പുസ്തകത്തിലുണ്ട് ദേ ഹാഡ് എ ഫൈറ്റ് അവർ തമ്മിൽ യുദ്ധമായിരുന്നു എന്നാണ് സത്യത്തിൽ എബ്രായിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ബിഷപ്പ് ടി ഡി ജെയ്സിനെ ഞാൻ കോട്ട് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഈ അമ്മയുടെ വയറ്റിൽ രണ്ട് പിള്ളേരും തമ്മിൽ യുദ്ധം ചെയ്യുക എന്തിനു വേണ്ടിയായിരിക്കും രണ്ട് പിള്ളേർ ഒരു അമ്മയുടെ വയറ്റിൽ യുദ്ധം ചെയ്യുന്നത് ഇതൊരാത്മീയ ഭാഷയാണ് അത് ഓർത്തോണം അദ്ദേഹം പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങൾ ഒരമ്മയുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം ഇതിനകത്ത് ചേട്ടനുമില്ല ഇതിനകത്ത് അനിയനുമില്ല രണ്ടിനും തുല്യപ്രായമാണ് ആദ്യം ആര് തല കാണിക്കുന്നു അവനാണ് ചേട്ടൻ ജ്യേഷ്ഠാവകാശത്തിന് വേണ്ടിയുള്ള പിടിവലിയാണ് തമ്മിലുള്ള അടി അകത്ത് കിടന്നുകൊണ്ട് അത് തെളിയിക്കുന്നത് ആദ്യത്തവൻ ജനിച്ചപ്പോൾ രണ്ടാമൻ കുതികാലയെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്ന നില്ലടാന്ന് അതതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്തിനാണ് ഇവർ രണ്ടുപേര് തമ്മിൽ അടിച്ചത് ആദ്യജാതത്വത്തിന് വേണ്ടിയുള്ള പിടിയാണ് അടുത്തത് ബിഷപ്പ് ടി ഡി ജെയ്സിൻ്റെ വാചകം ആ അമ്മയുടെ അകത്ത് ആകെ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു എൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ബിഷപ്പ് ടി ഡി ജെയ്സിൻ്റെ വാചകമാണ് എനിക്കൊരു നല്ല ചർച്ച് കെട്ടിടം വേണം അത് എൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞാ എൻ്റെ മക്കളെ പഠിപ്പിച്ചുയർത്തണം അത് എൻ്റെ അകത്ത് കിടക്കുന്ന രണ്ടാമത്തെ കുഞ്ഞാ എനിക്ക് ഉന്നതമായൊരു വീട് വെക്കണം അതെൻ്റെ അകത്ത് കിടക്കുന്ന മൂന്നാമത്തെ കുഞ്ഞാ എൻ്റെ അകത്ത് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഒരു തകരാറുമില്ല എല്ലാം ജനിക്കട്ടെ മുൻഗണന ഏതിനെന്നതാ വിഷയം ആദ്യം ജനിക്കുന്നത് ഏതെന്നാ വിഷയം ആദ്യം നടക്കുന്നത് ഏതെന്നാ വിഷയം മോനെ നിൻ്റെ അപ്പനെ കുഴിച്ചിടേണ്ടത് നിൻ്റെ കടമയാണ് അമ്മയപ്പന്മാർക്ക് കടപ്പെട്ടത് ചെയ്യുക എന്നത് തിരുവചനത്തിൻ്റെ വ്യവസ്ഥയാണ് പക്ഷേ മുൻഗണനയാർക്ക് ഇവൻ്റെ പ്രശ്നം ആദ്യം പോയി മുമ്പേ പോയി അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരയണം ആ ശിഷ്യൻ അതുവഴി പോയതാ പിന്നെ അവൻ വന്നിട്ടില്ല മൂന്നാമത്തെ പുള്ളിയെ നമ്മൾ ഇനിയും കാണുന്നത് വായിച്ചു മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു ഈ പുള്ളിയും വോളണ്ടിയർ ആയിട്ട് വരുന്നവനാ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഞാൻ അവനേക്കാൾ ഭേദമാണ് എനിക്കാണെങ്കിൽ അപ്പനെ കുഴിച്ചിടുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമല്ല വീട്ടിൽ പോയി ഒരു വാക്ക് യാത്ര ചോദിച്ചു വന്നാൽ മതി എൻ്റെ പൊന്നുമോനെ യാത്ര ചോദിച്ചതിലാരും വന്നിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ അപ്പൂപ്പം കരഞ്ഞു കാണിക്കും അമ്മൂമ്മ കരഞ്ഞു കാണിക്കും ചിലർ ഇടിക്കാൻ വരും ചിലർ ചിരിച്ചില്ലെന്ന് വരും ചിലർ തൊഴിക്കാൻ വരും യാത്ര ചോദിച്ചതിലാരും വന്നിട്ടില്ല യേശു പറഞ്ഞു പൊന്നുമോനെ കലപ്പയ്ക്ക് കൈവച്ചേച്ച് പുറകോട്ട് തിരിഞ്ഞവനെ ഒന്നും കൊള്ളുകയില്ലട നീ പിന്മാറ്റക്കാരൻ അതുവഴി പോകും ആ ഈ മൂന്ന് ശിഷ്യന്മാരെ പിന്നെ കണ്ടിട്ടില്ല ആറ് വാക്യം കൊണ്ട് മൂന്ന് ശിഷ്യന്മാർ തീർന്നു കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും എനിക്ക് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ഒന്നാം സഭയുടെ പരാജയം നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് ഞാനിനി മാറുകയാണ് അവിടുന്ന് എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുന്നത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല എനിക്ക് ഉടൻ നിർത്തണം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുന്നത് ഒന്ന് വായിക്കണ്ട ആവർത്തന പുറപ്പാട് പുസ്തകം 32:1 ദൈവപുരുഷനായ മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അഹരോൻ ജനത്തെ ഭരിക്കുകയാണ് ജനമെല്ലാം കൂടെ ചെന്ന് അഹരോനോട് പറഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ നടക്കുവാൻ ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം ഇതുവരെ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നതായ മോശയ്ക്ക് എന്തു പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അഹരോൻ നേരെ അവരോട് പറഞ്ഞു നിങ്ങളുടെ മക്കളുടെയും ഭാര്യമാരുടെയും കാതുകളിലുള്ള കുണുക്കുകൾ പറിച്ച് പൊൻകുണുക്കുകൾ പറിച്ച് ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നു ആ അഹരോൻ അതൊന്നിച്ച് തീയിലിട്ടു ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ഒരു കാളയുടെ രൂപമുണ്ടാക്കി അതിനെ കൊടുത്തു പോയി ആരാധിച്ചോളാം പറഞ്ഞു ലീഡർഷിപ്പിൻ്റെ തകരാറിനാൽ പിന്മാറ്റം സംഭവിക്കും ഒന്നുകൂടെ ഇത് തെളിയിക്കേണ്ടതിന് പുറപ്പാട് 32:7 വാക്യങ്ങൾ വായിച്ചാൽ ഒന്നാമത്തെ വാക്യം മുതൽ 8 വാക്യം വരെ കണ്ടിന്യൂസ് അങ്ങ് വായിച്ചാൽ മനസ്സിലാവും ദൈവം പർവ്വതം മുകളിൽ വെച്ച് മോശയോട് പറയുകയാണ് മോശെ നീ വേഗം ഇറങ്ങിച്ചല്ലേ നീയാണ് ഞാൻ തിരഞ്ഞെടുത്ത നേതാവ് നീയാണ് ജനത്തിൻ്റെ നടുവിൽ ഇരിക്കേണ്ടത് നിൻ്റെ മേലുള്ള അഭിഷേകം വേറെ ആർക്കുമില്ല ലീഡർഷിപ്പിൻ്റെ പ്രോപ്പർ അധികാരം കൈകാര്യം ചെയ്യേണ്ടവൻ സ്ഥലത്തില്ലെങ്കിൽ ജനം വഴിതെറ്റി നടന്നിരിക്കും പിന്മാറ്റത്തിൽ പോയിരിക്കും മിസ്രയീമിൽ ആരാധിച്ച കാളക്കുട്ടിയെ വീണ്ടും അവരിവിടെ ആരാധിക്കേണ്ടതിന് വേണ്ടി തേണ്ടേ അഹരോനോട് വന്ന് ചോദിച്ചു കാരണം ദൈവം തിരഞ്ഞെടുത്താക്കിയ ലീഡർ സ്ഥലത്തില്ല പ്രോപ്പർ ലീഡർഷിപ്പ് ഇല്ലാതെ പോയാൽ ജനം പിന്മാറ്റത്തിലാകും പിന്മാറ്റത്തിൽ പോകേണ്ട ഓരോരുത്തരും ലീഡർഷിപ്പിൽ നിന്ന് അകന്നു മാറും എന്ന് മറക്കരുത് സ്വാർത്ഥത അന്വേഷിക്കുന്നവൻ സ്വേച്ഛത ഇച്ഛിക്കുന്നവൻ കൂട്ടം വിട്ട് നടന്നിരിക്കും അവൻ എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അവൻ ഈ നേതൃത്വത്തെ വിട്ടുമാറുവാൻ താല്പര്യപ്പെടുന്നത് പിശാചിന് ആള് വേണം അതിന് എന്തെങ്കിലും കാണിച്ച് അവനെ പ്രലോഭിപ്പിച്ചിരിക്കും ലീഡർഷിപ്പ് നന്നായിരുന്നില്ലെങ്കിൽ പിന്മാറ്റം സംഭവിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കണ്ട 11:4 1 രാജാക്കന്മാരുടെ പുസ്തകം 11:4 ശലോമോൻ അന്യസ്ത്രീകളെ വിവാഹം കഴിച്ചു
അദ്ദേഹത്തിന് പ്രായമായപ്പോൾ തൻ വൃദ്ധനായപ്പോൾ ആ സ്ത്രീകൾ ഇവനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അവൻ്റെ അസോസിയേഷൻ ആരോട് ബന്ധപ്പെട്ട് നടക്കും? അഭിഷേകത്തെക്കുറിച്ച് എടുത്തു പറയുമ്പോഴെല്ലാം ഞാൻ ഓർപ്പിക്കാറുണ്ട്, ദി അസോസിയേഷൻ ബ്രിങ് ദി അനോയിൻറ്റിങ്. അഭിഷേകം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഘടകം നമ്മോട് സഹകരിക്കുന്നവർക്കാണ്. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മുല്ലപ്പൂവിൻ്റെ മണം ഏറ്റുകിടക്കുന്ന കല്ലിനും കുറേ കഴിയുമ്പോൾ ഒരു സൗരഭ്യമുണ്ടാകും. ഒരാധർമ്മിയോടുകൂടെ നാം കമ്പനി കൊടുത്താൽ അധർമ്മം പറഞ്ഞിരിക്കും, ഒരശുദ്ധനോടുകൂടെ കമ്പനി കൊടുത്തിരുന്നാൽ അശുദ്ധി ചെയ്തിരിക്കും. കമ്പനി കൊടുക്കുന്നത് ആർക്ക്? അതനുസരിച്ച് സാധാരണക്കാരനിലേക്ക് ഒരു പകർച്ചയുണ്ട്. എഗെയിൻ, ദൈവമക്കളുടെ സ്റ്റാൻഡേർഡ് സൂക്ഷിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. നീ അവരുടെ പക്ഷം തിരിയത്തില്ല, അവർ നിന്റെ പക്ഷം തിരിയും. ഞാൻ ആരോട് സഹകരിക്കുന്നു അവരെപ്പോലെ ആകരുത്, അവരെന്നെപ്പോലെയാകണം. അതിന് കഴിവില്ലെങ്കിൽ, അത്രയും ഒരു അഭിഷേകം ഇല്ലെങ്കിൽ അശുദ്ധനോടുള്ള കമ്പനി വിട്ടുവിട്. വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തിൽ വിശുദ്ധി നടക്കും, പിന്മാറ്റം നടക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 8:13 വാക്യത്തിൽ യേശു പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികെ വീണു അതുപോയി, ചിലത് പാറസ്ഥലത്ത് വീണു, കിളുത്തു വളർന്നുവെങ്കിലും മണ്ണില്ലായികയാൽ വേരിറങ്ങാഞ്ഞതിനാൽ ക്ഷണത്തിൽ അങ്ങ് നശിച്ചുപോയി. പിന്മാറ്റം, ഉണങ്ങി മാറിയതിൻ്റെ കാരണം, ഹീ ഈസ് നോട്ട് സ്റ്റേബിൾ, ആഴത്തിലേക്ക് വേരിറങ്ങിയിട്ടില്ല. ഈ ദിവസങ്ങളിൽ ആഴത്തിലേക്ക് വേരിറക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, പിന്മാറ്റം, അതിൻ്റെ വ്യത്യസ്ത പടികൾ ഇന്ന് തൊടാവുന്നിടത്തോളം ഞാൻ തൊട്ടു. ബൈബിള് അതിനകത്ത് എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആൻഡ് കണക്റ്റഡാ, കംപ്ലീറ്റ്. നമ്മളൊരറ്റത്തുനിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ ഇതിനൊരു അന്തമില്ല, ഇനി പോരും. ഇത് കഴിഞ്ഞ കാല നിത്യത മുതൽ വരുംകാല നിത്യത വരെയുള്ള ദൈവിക തത്വങ്ങൾ ഒരുമിച്ച് എഴുതി വെച്ചതാണ് ഇത്. പ്രവചനമെന്നതിൻ്റെ ഏറെക്കുറെ ഒരു നിർവചനമല്ല, പ്രവചനമെന്ന വാക്കിനെക്കുറിച്ചൊരു കമൻറ്റ് ഞാനിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നിർവചിക്കാനൊന്നും നോക്കത്തില്ല കേട്ടോ, എടാ വിശദീകരിച്ച തീരാത്തതിനെ എങ്ങനെ എന്നാ വെച്ചാൽ നിർവചിക്കുന്നത്? നിർവചിക്കാനൊക്കത്തില്ല, ഒരു കമൻ്റ് പറയാമെന്നേ ഉള്ളൂ. ഞാൻ പ്രവചനം എന്നതിനെക്കുറിച്ചൊരു കമൻ്റ് പറഞ്ഞു. സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുടെ ചരിത്രത്തെയാണ് പ്രവചനമെന്ന് വിളിക്കുന്നത്. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല, മറ നീക്കി അങ്ങോട്ട് കാണിച്ചു. അപ്പുറത്തിരിപ്പുണ്ട്, ദൈവിക കാര്യപരിപാടിയിൽ, ദൈവത്തിൻ്റെ നിത്യതയിലെ ബ്ലൂ പ്രിൻറ്റിൽ നാളെ സംഭവിക്കുവാനുള്ളത് മുഴുവനും എഴുതി വെച്ചേച്ച് ഒരു മറ ഇട്ട് വെച്ചിരുന്ന മറ ഇങ്ങോട്ട് നീക്കി യോഹന്നാനെ കാണിച്ചു. അതിനെ അപ്രവചനമെന്ന് വിളിക്കുന്നത്, നീ കാണുന്നത് പകർത്തിക്കോ, ഇത് കൊടുത്തേക്ക്. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ബ്ലൂ പ്രിൻ്റാണ് നിരന്നിരിക്കുന്നത്, അത് ഇന്നേ നീ പോയി എഴുതിക്കോ. അത് ആ പ്രവചനം, സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ചരിത്രമായി നേരത്തെ എഴുതുന്നതിനെ പ്രവചനമെന്ന് വിളിക്കും. ആ പ്രവചനം ഇങ്ങോട്ട് വലിച്ചൂരിയാൽ ഇതിനകത്ത് എല്ലാ വിഷയങ്ങളും കോർത്തിണക്കി ഇട്ടിരിക്കുക. നമ്മളെ കൊണ്ട് ഒക്കുന്നത് നമ്മൾ എടുക്കുന്നു എന്ന് മാത്രം, ഇന്നത്തേക്ക് ദഹിക്കാവുന്നത് ഇന്നത്തേക്ക്. ഓക്കെ, അൺസ്റ്റഡിയായ ഒരാൾ വേരില്ലാത്തതിനാൽ അവനും പോയി പിന്മാറ്റം. ഇനിയും ദൈവത്തിന് സഭയോട് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ദൈവത്തിന് ഒന്നാം സഭയോട് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താ വന്നു? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത്. എല്ലാ സഭകളോടും ഉണ്ടായ ഇൻസ്ട്രക്ഷൻ, എന്നോടുണ്ടായ ഇൻസ്ട്രക്ഷൻ, ഞാൻ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ഇരുന്ന് ഓർത്തേ മതിയാകൂ. ഞാൻ ഇവിടെ ഒരു കാര്യം ഇവിടെ പറയട്ടെ, ധനവാൻ്റെയും ലാസറിൻ്റെയും ചരിത്രം യേശു പറയുമ്പോൾ, ലാസർ, ധനവാൻ നരകത്തിൽ കിടന്ന് അബ്രഹാമിൻ്റെ മടിയിലേക്ക് നോക്കി. അവൻ യാചനാസ്ഥലത്ത് കിടക്കയാ, മുകളിലേക്ക് അബ്രഹാമിൻ്റെ മടിയിലേക്ക് നോക്കി ലാസറിനെ കണ്ടു. ലാസറിനെ കുറിച്ച് അബ്രഹാമിനോട് സംസാരിച്ചു, അബ്രഹാം പിതാവേ അവനെ ഇങ്ങോട്ടൊന്ന് വിടണേ. അന്നേരത്ത് അബ്രഹാം പറഞ്ഞ മറുപടി, മോനെ ഓർക്ക്, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്കുക. ഓർക്കുന്നൊരു സമയമുണ്ട്. എൻ്റെ സഹോദരന്മാരെ, ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത്, ഇന്നങ്ങ് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്താൽ മറ്റേടത്ത് കിടന്ന് ഓർക്കേണ്ട ഗതികേട് വരികയില്ല. ഇന്നിവിടെ ഓർക്കുന്നില്ലെങ്കിൽ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്, ഇറ്റ് വിൽ ബി ലേറ്റ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത്. ഞാൻ ആ ധനവാൻ്റെയും ലാസറിൻ്റെയും ചരിത്രത്തിൽ നിന്ന് ഒരു പദം കൂടെ തൊട്ടോട്ടെ. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷനിൽ വായിക്കുമ്പോൾ, സൺ റിമെമ്പർ ദൗ ഹൗ റിസീവ്ഡ് ദൈ ഗുഡ് തിങ്സ് ഇൻ ദൈ ഡേ ഇൻ ദൈ ലൈഫ്. നിൻ്റെ ആയുസ്സിൽ നിനക്ക് കൊള്ളാമെന്ന് തോന്നിയതൊക്കെയും നീ പ്രാപിച്ചവനാ. മനസ്സിലാകുന്നുണ്ടോ? എനിക്കൂടൊന്ന് തോന്നണം, അംഗീകരിക്കണമെങ്കിൽ. പക്ഷേ മോശയും പ്രവാചകന്മാരും ഈ ബൈബിൾ പറഞ്ഞതൊന്നും പുള്ളിക്ക് വിഷയമല്ല, അവനോടൊന്ന് തോന്നണം. രക്ഷിക്കപ്പെടണമെന്ന് തോന്നിയാൽ രക്ഷിക്കപ്പെടും, ഇല്ലേ ബൈബിൾ അവിടെ ഇരുന്നോട്ടെ. സ്നാനപ്പെടണമെന്ന് തോന്നിയാൽ സ്നാനപ്പെടും, ഇല്ലേ അവിടെ ഇരുന്നോട്ടെ.
വേർപെടണമെന്ന് തോന്നിയാൽ വേർപെടുമില്ലേ, കുഴപ്പമില്ലെന്നങ്ങ് പറയും. മോനെ ഇപ്പോൾ ഒന്ന് ഓർക്കടാ, ഓർക്കടാ, നിൻ്റെ ആയുസ്സിൽ നിനക്ക് കൊള്ളാമെന്ന് തോന്നിയതൊക്കെ നീ അംഗീകരിച്ച പാർട്ടിയാ. അങ്ങനെ മാത്രം അംഗീകരിച്ചവനെ ഇടുന്ന സ്ഥലമാടാ നീ കിടക്കുന്നത്. അവിടെ തന്നെ കിടന്നു, റൈറ്റ് പ്ലേസ്. അവിടുന്ന് നീ മാറുകയില്ല. നീ അവിടുന്ന് പോകാതിരിക്കാൻ ഒരു പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ഗൾഫ് ഇസ് ഫിക്സഡ്. നീ അവിടുന്ന് പോകുകയില്ല, അവിടെ കിടക്കുകയേ ഉള്ളൂ. ഓർത്ത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത്. ഇന്ന് പകൽ ആത്മീയരെ, 5 വർഷങ്ങൾക്ക് മുമ്പേ, 10 വർഷങ്ങൾക്ക് മുൻപേ, എം എ വർഗീസിൻ്റെ 55 വർഷങ്ങൾക്ക് മുമ്പേ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു, ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു, തിരിഞ്ഞിരുന്നൊന്ന് ഓർക്ക്. അതുപോലാണോ പോകുന്നത്? എന്നേക്കാൾ ഭക്തന്മാരായ ദൈവഭക്തന്മാരെ കണ്ടപ്പോൾ അതുപോലെ ആയെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് സംസാരിച്ചത് ഓർക്ക്. ദൈവം പലപ്പോഴും ഇടപെട്ടപ്പോൾ, ചില പ്രതിസന്ധികളുടെ നടുവിലായപ്പോൾ ദൈവവുമായി എടുത്ത തീരുമാനങ്ങൾ ഓർക്ക്. മോനെ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യ്. നീ ഓർത്തേച്ച് മാനസാന്തരപ്പെട്ട് കർത്താവേ ക്ഷമിക്കണേ, അയ്യോ ഞാൻ പഴയ പോലെ പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ പ്രവൃത്തി ചെയ്യ്. ഈ ആദ്യത്തെ പ്രവൃത്തി എന്നത് ഞാൻ പറഞ്ഞു വിടുകയാണ്, ഒത്തിരി നേരം എടുക്കാൻ എനിക്ക് ഒക്കത്തില്ല. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നത് പോണോ? ഓക്കെ. സഖരിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ സെരുബ്ബാബേലിനെ ഒരു നന്മ ദൈവം കാണുന്നു. സെരുബ്ബാബേൽ, എനിക്ക് ആ വാക്യം വായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഇന്ന് തികഞ്ഞു പിടിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് ഒന്ന് വായിച്ചു. സെരുബ്ബാബേലിന്റെ പുസ്തകം, സെരുബ്ബാബേൽ, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നു. 4:8 മുതൽ 10 വരെയാ വായിക്കുന്നത്, വായിച്ചു. സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട് കണ്ട് സന്തോഷിക്കുന്നു. സെരുബ്ബാബേൽ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, പണിതു തീർക്കാൻ ഒക്കത്തില്ല എന്നും പറഞ്ഞ് ജാതികൾ വട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു. ദൈവിക ക്രിയയെ നിഷേധിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ സെരുബ്ബാബേൽ നിർവികാരനായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ സെരുബ്ബാബേലിനോട് പറയുകയാണ്, സെരുബ്ബാബേലെ ആലയത്തിന് അടിത്തറയിട്ടത് ഓർമ്മയുണ്ടോ? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? നിനക്ക് തോന്നുന്നു അതിൽ വെറും സാധാരണ സംഭവമായിരുന്നുവെന്ന്. അല്ല, അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാൻ ഒക്കത്തില്ല. നിന്റെ കൈ തന്നെ അതിനാണിക്കല്ല് കയറ്റും. യഹോവയ്ക്ക് 7 കണ്ണുണ്ട്, ഒരു കല്ലുണ്ട്, അതിൻ്റെ മേൽ 7 കണ്ണുണ്ട്. 7 കണ്ണുകൾ ദൈവത്തിൻ്റെ ആത്മാവിനെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ 7 തികവിനെ നിറഞ്ഞ ഓഫീസിനെ കാണിക്കുന്നതാണ്. ആ കണ്ണ് നിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുകയാണ്. എന്താ തൂക്കുകട്ട? ഞാൻ എപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ 2 പ്രാവശ്യമെങ്കിലും എനിക്ക് വന്ന്, ഞാൻ ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന കട്ടകൾ വെച്ച് കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സാധാരണ ഒരു മെയ്സൻ്റെ കയ്യിൽ ഒരു കല്ലിൻ്റെ ലെവല് നോക്കുവാൻ 2-3 വ്യത്യസ്ത ഉപകരണങ്ങളുണ്ട്. ഒരു കല്ല് ഒരിടത്ത് വെച്ചു, അടുത്ത കല്ല് 2-ാമതൊരിടത്ത് വെച്ചു, നടുക്ക് ഒരു കല്ലുണ്ട്. ഈ നടുവിലത്തെ കല്ല്, അല്ലെങ്കിൽ ഈ 3 കല്ലുകൾ, 4 കല്ലുകൾ, 10 കല്ലുകൾ ഒരേ ലെവലിലാണെന്ന് കാണുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തൂക്കുകട്ടയുണ്ട്. സോറി, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മുഴക്കോലുണ്ട്. ആ മുഴക്കോൽ സ്കെയില് ഈ കല്ലുകൾക്ക് നേരെ പിടിച്ച് തട്ടുമ്പോൾ ഈ കല്ലുകളെല്ലാം ലെവലാകും, ഒരുപോലെ ആകും. അങ്ങപ്പുറത്തെ ചർച്ചിന് എന്നതാ യമഹ കീബോർഡുണ്ട്, നമുക്ക് അത് വേണ്ടേ? അത് കുറയാൻ പാടില്ല, നമുക്കത് വേണം. അവൻ്റെ സ്പീക്കറിന് 250 വാട്ടുണ്ട്, നമുക്ക് 2500 വേണ്ടേ? അവന് കുറയാൻ പറ്റത്തില്ല. അവിടുത്തെ പാസ്റ്റർ സൂട്ടായിട്ടിരിക്കുന്നത്, അപ്പം ഞാൻ അത്രയുമെങ്കിലും ഇട്ടേ പറ്റത്തുള്ളൂ. ഇങ്ങപ്പുറത്തെ പുള്ളിക്കാരത്തി 20,000-ത്തിൻ്റെ സാരി ഉടുത്തു, ഞാനത് ഉടുത്തേ പറ്റുള്ളൂ. കുഞ്ഞേ, നല്ല കാര്യം, ഈ മുഴക്കോലുണ്ട് കയ്യിൽ ഇരിക്കട്ടെ, അതിനോട് തമ്പുരാൻ ഒരു വിരോധവും പറഞ്ഞില്ല. രണ്ടാമത്തേത് ഒരു ഒരു വട്ട് ഈ കോൾ ഈ മേള സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ വാട്ടർ ലെവൽ. ഭിത്തിയുടെ ഇടത്തെ അറ്റത്തിരിക്കുന്ന കല്ലും വലത്തെ അറ്റത്തിരിക്കുന്ന കല്ലും ഒരേ ഹൈറ്റിലാണോ എന്ന് നോക്കുവാൻ ഒരു സ്പിരിറ്റ് ലെവലുണ്ട്. ഇതും വേണം, ആവശ്യമാണ്, ഇരിക്കട്ടെ. പക്ഷെ 3-ാമതൊരു ഉപകരണമുണ്ട്, അതിനെ തൂക്കുകട്ട എന്ന് വിളിക്കും. തൂക്കുകട്ട ഒരു കല്ലിൻ്റെ മേളിലോട്ട് വെച്ചുകൊണ്ട് അതിനകത്തെ താഴോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്, അത് താഴോട്ടിടുമ്പോൾ അത് എന്ന അടിസ്ഥാനക്കല്ലുമായി മുട്ടും. അടിസ്ഥാനക്കല്ലുമായി വെക്കപ്പെടുന്ന ഓരോ കല്ലുകളും കൊള്ളാമെന്ന് തെളിയിക്കുന്ന സെരുബ്ബാബേലെ, അത് കണ്ട് യഹോവ സന്തോഷിക്കുക. നിന്റെ കൈ കൊണ്ട് അടിത്തറ ഇട്ടത് നിന്റെ കൈ കൊണ്ട് തീർക്കും.
പത്തുകൊല്ലം കഴിഞ്ഞപ്പോൾ ചർച്ച് പൊട്ടി ഞാൻ ഇനി പോയിരുന്നു എന്ന് ആരും പറയത്തില്ല. അഞ്ച് കൊല്ലത്തെ ചെലവിനുള്ള കാശ് കിട്ടി, അടുത്ത 50 കൊല്ലത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചർച്ച് പൂട്ടിയിരിക്കുന്നു, എല്ലാവർക്കും അവധി കൊടുത്തു എന്ന് ആരും പറയത്തില്ല. സെരിബാബേലിൻ്റെ കൈ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടെങ്കിൽ അവൻ്റെ കൈ തന്നെ ആണിക്കല്ല് കയറ്റിയിരിക്കും. കാരണം അവൻ്റെ കയ്യിലൊരു തൂക്കുകെട്ടയുണ്ട്. നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്, അടിസ്ഥാനത്തിൽ മടങ്ങി വാ. ഇന്ന് പകൽ അടിസ്ഥാനത്തിൽ മടങ്ങി വരുവാൻ. 1-ാം നൂറ്റാണ്ടിൻ്റെ അനുഭവത്തിൽ, ആദിമ ബന്ധക്കോസ്റ്റിൻ്റെ അനുഭവത്തിൽ, ആദിമ ദൈവസഭയുടെ അനുഭവത്തിൽ മടങ്ങി വരുവാൻ ഒരു ആഹ്വാനം 1-ാം സഭയ്ക്ക് കൊടുത്തേച്ചു പറഞ്ഞു. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ 1-ാമത്തെ ചർച്ച എങ്കിലും ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശനിയാഴ്ച ആയില്ലേ, ഒരാഴ്ച കൊണ്ട് നമ്മൾ ഒരു ചർച്ചെങ്കിലും കംപ്ലീറ്റ് ചെയ്തെന്നിരിക്കട്ടെ. 1-2 വാക്യങ്ങളോടെ വായിച്ചോട്ടെ. ഇതുപോലെ വേഗത്തിൽ അങ്ങ് പോകും, ഇല്ലെങ്കിൽ നിനക്കൊരു ശിക്ഷയുണ്ട്. 2-ാമത്തെ വെളിപ്പാട് പുസ്തകം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ, നീ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരാഞ്ഞാൽ, ആദ്യത്തെ പ്രവൃത്തി ചെയ്യാഞ്ഞാൽ, ഞാൻ വന്ന് നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. അക്ഷരീക അർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എഫസോസിൽ ഇന്ന് ഒറ്റ ക്രിസ്ത്യാനി ഇല്ലറിയാമോ? നോട്ട് വൺ. ഇന്ന് തുർക്കികളുടെ ഇടയിലുള്ള ഒരു പ്രത്യേക സെക്റ്റിൽപ്പെട്ട കുറേ ആളുകൾ, മിസറബിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്, ഇന്നവിടെ താമസിക്കുന്നു. ഒരൊറ്റ ക്രിസ്ത്യാനി ഇന്നവിടെ ഇല്ല. നീ ചെയ്യാതിരുന്നാൽ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്ന് എടുത്തങ്ങ് കളി. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ നിലവിളക്ക് കാണത്തില്ല. ഇനി നിലവിളക്ക് നീക്കുക എന്നുള്ളതിന് 2-ാമതൊരർത്ഥമുണ്ട്. അത് ഇരുന്ന സ്ഥാനത്തുനിന്ന് താഴെയിലോട്ടോ മേളിലോട്ടോ കളത്താം. ഏതായാലും പാപം ചെയ്തതിനെ മേളിലോട്ട് കൊണ്ടുപോകില്ല. ഡെക്സിൻ്റെ കമൻട്രിക്കകത്ത് സഭ അതിൻ്റെ സ്ഥാനത്തുനിന്ന് നീക്കുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കമൻട്രി, ആ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ എടുത്തോട്ടെ. അദ്ദേഹം പറഞ്ഞു, പാപം ചെയ്ത സഭയെ അങ്ങ് സ്വർഗത്തിലോട്ട് നീക്കുന്ന ആരും തെറ്റിദ്ധരിക്കേണ്ട, നടക്കാൻ പോകുന്നില്ല. അത്ര എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങോട്ടാണ് നീക്കുന്നത്? ഇത് താഴോട്ടാണ് നീക്കത്തുള്ളൂ. ദൈവം ആ സ്ഥാനത്ത് നിന്ന് നീക്കി അതിൻ്റെ താഴെ കൊണ്ടുവന്നവരുണ്ട്. അയ്യോ, ഞാൻ തൊട്ടോട്ടെ. ഹാർവെസ്റ്റ്, പ്ലീസ് ഗിവ് മീ ടു ത്രീ മിനിറ്റ്സ് മോർ. എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചവനെ കൊള്ളാതെ വരുമ്പോൾ സുവിശേഷകനായി തരം താഴ്ത്തിയതുണ്ട്. സുവിശേഷകനെ കൊള്ളാതെ വരുമ്പോൾ അവനെ അധ്യാപകനായി തരം താഴ്ത്തിയ ചരിത്രമുണ്ട്. നിന്റെ നിലവിളക്ക് വിളിച്ച സ്ഥാനത്തുനിന്ന് താഴോട്ട് മാറ്റും. നിന്റെ ആയുസ്സിൽ നീ 100,000 ആളുകളെ നേടുമെന്ന് ദൈവം വിധിച്ചു വിട്ട പുള്ളി വേണ്ടിടത്ത് പ്രയോജനപ്പെടാതെ വന്നതുകൊണ്ട് 10 പേരെ നേടി നിർത്തിയേക്കാൻ പറഞ്ഞതുണ്ട്. നിന്റെ ശുശ്രൂഷയെങ്കിൽ ദുർഭൂതങ്ങൾ ഇളകി ആലറി ദേശം വിട്ടു പോകുമെന്ന് വാഗ്ദത്തമുള്ളവൻ പാട്ടുപാടിയപ്പോൾ 4 പേര് കൈയടിച്ച സ്ഥിതി വന്ന് താണിട്ടുണ്ട്. നിന്റെ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്തുനിന്ന് നീക്കിക്കളയും. ദാവീദിനെ ശിക്ഷിക്കുവാൻ വേണ്ടി ഒരിക്കൽ ദൈവം തീരുമാനിച്ചു. ദാവീദ് ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടു. വായിക്കുന്നില്ല. 2 ശമൂവേലിൻ്റെ പുസ്തകം 12:13 വരുമ്പോൾ, 2 ശമൂവേൽ 12:13 വരുമ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ മാനസാന്തരത്തിൻ്റെ പുറകിൽ നീ മരിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ മരിക്കത്തില്ല, പക്ഷേ നിനക്ക് ബാക്കി ശിക്ഷകൾ ലഭിച്ചിരിക്കും. നിന്റെ ശിക്ഷ ഞാൻ കുറച്ചു തരാം. നിന്റെ നിലവിളക്കും താഴ്ത്തി എന്ന് വരാം. ദൈവം എന്നെ നിർത്തിയിടത്തുനിന്ന് മുകളിലോട്ട് പോകുവാൻ, തമ്പുരാനേ എനിക്ക് അടുത്ത പ്രമോഷൻ തരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 100 പേരുടെ പന്തിയിൽ ശുശ്രൂഷിച്ചവൻ 50 പന്തിയിലേക്ക് മാറാതെ, 50 പന്തിയിൽ ശുശ്രൂഷിച്ചവനെ 100 പന്തിയിലേക്ക് ഉയർത്തുവാൻ, ചെറിയതിൽ മാന്യനായവനെ, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മളിവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷകന്മാരെ വിളിക്കുമ്പോൾ വിളിക്കുന്ന ശുശ്രൂഷകന്മാരിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്ന്, വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ ശുശ്രൂഷ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അവർ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായി ഒരു ദോഷവുമില്ല, ആരും എന്നോടൊരു ദോഷവും ചെയ്തില്ല, പക്ഷേ ജനത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ അധികം പ്രയോജനപ്പെടുന്നവരല്ലേ നല്ലത്? നമുക്കും അങ്ങനെ നമ്മെ തന്നെ ഒന്ന് കണക്ക് കൂട്ടാം. എനിക്കൊന്ന് വളർന്നേ മതിയാകൂ. എൻ്റെ നിലവിളക്ക് മാറുന്നെങ്കിൽ താഴ്മയിൽ നിന്ന് മുകളിലേക്ക് വരണം. പണ്ടൊക്കെ എല്ലാ ദിവസവും മീറ്റിങ്ങിന് വരുന്നവരെ ഇടയ്ക്ക് പിന്നെ ഞാൻ പറയാനുണ്ട്, കണ്ടിട്ട് കുറഞ്ഞ ആളായി,
അല്ല എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിക്കാം, ഞാനതിൽ ചേർത്ത് പറയും, പക്ഷേ ഓർമ്മക്കുറവിനേക്കാൾ കൂടുതൽ അവർ വരാത്തതാ ബെനയ്യന. എന്നാ പറ്റി? പണ്ട് 7 ദിവസം വരുമായിരുന്നു, ഇപ്പോൾ 1 ദിവസമായിട്ട് കുറഞ്ഞത്. മോനെ, നിലവിളക്ക് മാറിയതാ, നിലവിളക്ക് മാറിയതാ. അതെന്താ അങ്ങനെ മാറിയത്? ഏതാണ്ട് തമ്പുരാൻ തകരാറ് കണ്ടിട്ടാ. നമ്മളാരും തകരാറ് കണ്ട് നമ്മളാരും മാറ്റിയതല്ലോ, അവനും മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതല്ലോ തമ്പുരാൻ ഏതാണ്ടിൽ ചെയ്തതാ. ഇന്ന് ദൈവത്തോടൊന്ന് പറയാം, കർത്താവ് എൻ്റെ നിലവിളക്ക് താഴോട്ട് പോകല്ലേ. അടുത്ത വാക്യം വായിച്ചാട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന്. ഐം സോറി, ഓക്കെ, അതിൻ്റെ റിവാർഡും കൂടെ കണ്ടേക്കാം. ജയിക്കുന്നവന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ, ഒന്നാം സഭയിൽ നിന്ന് ജയിക്കുന്നവനുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മിൽ ഒക്കെയും ജയിക്കുന്നവരുണ്ട്. അവർക്ക് ജീവന്റെ പരദീസയിലുള്ള, ദൈവത്തിന്റെ ജീവപരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏതാ ജീവന്റെ, ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷം? ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്തതോടെ ദൈവം പറഞ്ഞു, ഇപ്പോൾ ഇനി ഇവനെ ഏദനിൽ അനുവദിച്ചാൽ ഇവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും പറിച്ച് കൈനീട്ടി പറിച്ചു നിന്ന് പാപിയായി എന്നേക്കും ജീവിക്കും. അത് വരാതിരിക്കുവാൻ ജീവവൃക്ഷം അവന് തടഞ്ഞു. പോയി മണ്ണിൽ വേല ചെയ്യുവാൻ അവനെ എടുത്ത മണ്ണിലേക്ക് ഏദനിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഏദനിലേക്ക് തിരികെ കയറാതിരിക്കുവാൻ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി ഒരു ദൂത് കെരൂബിനെ കാവൽ നിർത്തി. പക്ഷേ ജീവവൃക്ഷം ഇന്നും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ജീവവൃക്ഷത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. വീഥിയുടെ രണ്ട് വശത്തുമായി, നദിയുടെ രണ്ട് വശത്തുമായി, ഇരുകരയ്ക്കുമായി ജീവവൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. സ്വർഗത്തിൽ ഇന്നും ജീവവൃക്ഷം നിൽപ്പുണ്ട്. സ്വർഗീയ പറദീസയിലുള്ള ജീവവൃക്ഷം ഇവിടെ വെച്ച് നീ എന്നേക്കും ജീവിക്കാതെ വണ്ണം അവിടെ നിന്ന് പറഞ്ഞിറക്കി വിട്ടെങ്കിൽ ജയിക്കുന്നവനെ പറദീസയിലേക്ക് ഞാൻ തിരികെ കൊണ്ടുപോകും. ഒരിക്കൽ പൗലോസ് പോയി ഒന്ന് കണ്ടേച്ചു വന്നു. ഞാനത് ആ മുമ്പേ പറഞ്ഞത് 2 കൊരിന്ത്യർ 12 നമ്മൾ വരുമെന്ന്, പക്ഷേ ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിലൊരു മനുഷ്യനെ എനിക്കറിയാം, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവൻ ദൈവത്തിൻ്റെ പറദീസയോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തിൽ ദൈവത്തിനൊരു പറദീസയുണ്ട്. ആ പറദീസയിൽ ജീവൻ്റെ വൃക്ഷമുണ്ട്. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരത്തില്ല. ജയിക്കുന്നവന് അവനെ ഞാൻ ജീവപ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകും. ജീവൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ഞാൻ അവനെ തിന്നാൻ കൊടുക്കും. ആ ആദം നഷ്ടപ്പെടുത്തിയത് നിത്യജീവന് വേണ്ടി അവൻ തിന്നിരിക്കും. ഇന്ന് അങ്ങോട്ടൊന്ന് എടുക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഇവിടെ കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങളിലെ 1-ാമത്തെ ലേഖനം ഉരുട്ടിപ്പരട്ടി എങ്ങനെങ്കിലുമൊക്കെ ഞാൻ തീർത്തു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുടെ ആരംഭമുണ്ട്. തിങ്കളാഴ്ച രാവിലെ ദൈവം അനുവദിച്ചാൽ 2-ാം സഭയുടെ ചരിത്രത്തിലേക്ക് കയറും. 2-ാം സഭയുടെ ചരിത്രം തീർക്കാൻ ഞാൻ ഓർത്ത ഇന്ന് തന്നെ അതും കൂടെ തീരുമെന്ന കാര്യം എന്നത് അത്ര വിശദീകരിക്കാൻ ഇല്ല. 1-ാമത്തേത് കഴിഞ്ഞാൽ വിശദീകരിക്കാനുള്ളത് 3-ാമത്തെ സഭയാണ്. 2-ാം സഭ ഒത്തിരി സൈലൻ്റായിരുന്നു. 2-ാം സഭ സ്മുർണയിലെ സഭയാണ്. സ്മുർണ എഫസോസിൽ നിന്നും 50 മൈൽ അകലെയായി ഏഷ്യ മൈനറിൽ തന്നെയുള്ള സഭയാണ്. അതിൻ്റെ സീനിയർ ബിഷപ്പ് അവിടുത്തെ ബിഷപ്പായിരുന്നു പോളികാർപ്പ്. യോഹനാൻ അപ്പസ്തോലൻ എല്ലാത്തിൻ്റെയും കൂടെ 7 സഭകളുടെയും കൂടെ ചേർന്നുള്ള സീനിയർ അപ്പസ്തോലനായിരുന്നു, സീനിയർ ബിഷപ്പായിരുന്നു പോളികാർപ്പിൻ്റെ സഭ. സ്മുർണ സഭ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.